ജോലിയൊക്കെ ശരിയായെന്ന് കേട്ടു. ഉപചന്ദ്രേട്ടാ, പെട്രോളി എക്സ്പോർട്സിൽ മാനേജറായിട്ട് ജോലി കിട്ടി. പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ മാസം നല്ലൊരു തുക കിട്ടും. എങ്കിൽ ഒരു മുട്ട് വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. അയ്യോ, ബസ് പോയോ? പോയല്ലോ. എന്ത് പറ്റി? എന്റെ ഒരു സാധനം വെച്ച് മറന്നുപോയി. അയ്യോ, ബസ് നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ ഒരു സാധനം വെച്ച് മറന്നുപോയി, വണ്ടി നിർത്താൻ. അയ്യോ, അകത്തൊരു സാധനം വെച്ച് മറന്നുപോയി. എത്തിയോ? എത്തി, ജീപ്പിലെത്തി. ഇങ്ങോട്ട് വന്നേ. എവിടെങ്കിലും ഇരുന്ന് അവിടെ വായും പൊളിച്ച് നിറയിക്കൊള്ളണം. ഇറങ്ങിയേ. ഇതാണോ മറന്ന സാധനം? ആരാ സാധനം എന്നറിയോ? ജീപ്പിലോട്ട് കയറിയാട്ടെ, കയറിയാട്ടെ. വണ്ടി റിവേഴ്സ് ആയിട്ട് ഇനി നടക്കാവുന്ന ദൂരേ ഉള്ളൂ. വരയ്ക്കു. എത്രയായി? ഒരു 50 റുപ്യ എന്നൊക്കെ. അത്രയായുള്ളൂ? എന്റെ കയ്യിൽ 500 നോട്ടേ ഉള്ളൂ. വെയിലിന് നല്ല ചൂടുണ്ട്. എന്റെ ഈ വരവ് തീരെ ശരിയായില്ല എന്നൊരു തോന്നല്. എന്തുപറ്റി? താമസ സ്ഥലത്ത് വാടകയും തരാതെ ഭക്ഷണ ചെലവ് എന്നെ കൊണ്ട് എടുപ്പിച്ച് മടുത്തപ്പോഴാണ് ഞാൻ നിനക്കൊരു ജോലി വാങ്ങി തന്നത്. എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ജീപ്പിന്റെ കാശ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. അതുപോലെ ജീപ്പിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് ഉറങ്ങുമ്പോ ആലോചിക്കുമായിരുന്നു. ഉറങ്ങുമ്പോ എങ്ങനെ ആലോചിക്കുന്നത്? ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഭക്ഷണവും താമസവും ഒക്കെ എന്റെ വക ഫ്രീ അല്ലേ? എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ നീ അതിനും കണക്ക് പറയും. നീ ഉടക്കാൻ ഞാൻ ചിലപ്പോ മറന്നിരിക്കും. ആ പോകട്ടാ, ഞാൻ ഓഫീസിലെ പ്യൂണാണെന്ന് അറിയാതെ പോലും നീ ആരോടും പറഞ്ഞേക്കല്ലേ? ഓർമ്മയുണ്ട്, നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഉത്സവം പ്രമാണിച്ചുള്ള വരവായിരിക്കും അല്ലേ രാജേന്ദ്ര? ഉത്സവം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ? വരാം 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 വരാം. ആ രാജേന്ദ്ര, ഞാൻ മണ്ണാർക്കാട് 250 ഏക്കർ ഭൂമി വാങ്ങിച്ചു, റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുക. ഇതാരാ? ഇത് ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അപ്പുക്കുട്ടൻ. നിന്റെ കീഴിലോ? നീ പ്യൂൺ. അതിന്റെയും താഴെ സ്വീപ്പറായിരിക്കും അല്ലേ? പ്യൂണോ? ഞാനോ? അതെ ശിപായി, ഞാൻ ടൗണിൽ വന്നപ്പോ നീ ആ വേഷത്തിൽ ഒരു ചായക്കട നിൽക്കുന്നത് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തേക്ക് വരാഞ്ഞതാ നീ ചമ്മണ്ടാന്ന് കരുതി. അതുമാത്രമല്ല, എന്റെ കൂടെ കാറിൽ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. ഒരു പ്യൂണിന്റെ ഫ്രണ്ടാണ് ഞാൻ എന്നവർക്ക് തോന്നാൻ പാടില്ലല്ലോ. നിങ്ങൾ കണ്ട എന്നെ ആയിരിക്കില്ല. ചെല്ല് ചെല്ല്, ഞങ്ങളേ മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ്.
ഏതായി വിവരദോഷി ചതിച്ചു എന്നാ തോന്നുന്നത് ഇവനാണ് എന്റെ മെയിൻ പാര അവന്റെ ഒരു മണ്ണാർക്കാടും റബ്ബറും നിന്റെ നാട് നീ മാത്രമല്ല വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ ഇവൻ ഇപ്പോ മണ്ണാർക്കാട്ടേക്ക് പോയില്ലേ അപ്പൊ നീ വന്നു വീണ്ടും എല്ലാം ബാലൻസ് ആയി പറഞ്ഞു തുറമുണ്ടല്ലോ അബദ്ധത്തിൽ പോലും നീ എന്നെ പ്യൂണെന്ന് വിളിച്ചു പോകരുത് സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു പറ്റിക്കല്ല ഇത് വേറെ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നിന്നെ ഇത് തന്നെ നിന്റെ പരിപാടി അമ്മേ അമ്മേ അമ്മയോട് ചോദിച്ചിട്ടാ മിണ്ടോട കള്ള ആഹാ നീയായിരുന്നോ ഇവനെ കൊണ്ട് ഇങ്ങനെ ഇളനീര് തീറ്റിച്ച അരക്കാൻ തേങ്ങ കാശ് കൊടുത്തു വാങ്ങൂ പറഞ്ഞു കേക്കണ്ടേ അസത്ത് അമ്മേ വെള്ളിട്ടനോട് മറ്റേ കാര്യം ചോദിക്ക് എന്ത് കാര്യം വെള്ളിട്ടൻ ഓഫീസിലെ പ്യൂണാണത്രേ ആണോ ഞാനോ പിന്നെ ആര് ഞാനോ വെള്ളിട്ടന് നാട്ടിലൊരു പേരും വീണിട്ടുണ്ട് ബ്രിട്ടോളി രാജേന്ദ്രൻ നിന്നോ ഞാൻ പേരിട്ട ഞാനല്ല അവനെ അങ്ങനെ ആരെങ്കിലും വിളിച്ചാ തരാം നിനക്ക് നാല് ചീത്ത വിളിച്ചൂടെ പോടാ ആ പരിചയപ്പെടുത്താൻ മറന്നല്ലോ ഇത് അപ്പക്കുട്ടൻ നായർ നായരല്ല മേനൻ രണ്ടും ഒന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ കൂടെ താമസിക്കുന്ന ഞാൻ കൂടെ താമസിക്കല്ല ബ്രിട്ടോളി എന്റെ കൂടെ താമസിക്ക നല്ല മര്യാദ ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാളെ മുറ്റത്ത് തീർത്തിയാ സംസാരിക്ക ഓ സോറി വരൂ അപ്പക്കുട്ട എനിക്ക് കമ്പനിയിൽ മാനേജർ ജോലി വാങ്ങിച്ചെന്നും ഇദ്ദേഹം തന്നെയാണ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പക്കുട്ടൻ നായരുടെ വീട് എവിടെയാ നായരല്ല മേനൻ അതെ മേനന്റെ വീട് എവിടെയാ വീട് പണി തുടങ്ങിയിട്ടില്ല അമ്മ സംസാരിച്ച് എനിക്കത് അടുക്കളയിലൊട്ടില്ല വിശന്നൊരു വഴിയായി ആ അമ്മേ ഒരു കാര്യം ഞാൻ കോഴിയിറച്ചി കഴിക്കാറില്ല അതിന് കോഴിയിറച്ചി ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു ഇല്ലേ ഊണ് വിചാരിച്ചത്ര സുഖമില്ല കേട്ടോ അതിനെന്താ ഇനി നീ സുഖമായിട്ടൊന്ന് ഉറങ്ങ് ഹേ എനിക്ക് ഉച്ചയുറക്കം പതിവില്ലല്ലോ നടന്ന് ക്ഷീണിച്ചതല്ലേ ഞാൻ ക്ഷീണിച്ചില്ല നീ ക്ഷീണിച്ചോ ഞാൻ ക്ഷീണിച്ചു എന്നാ നീ ഉറങ്ങിക്കോ എനിക്ക് പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവായു ശ്വസിക്കണേ പുറത്തുള്ള വായു തന്നെയാണ് ജനൽ കൂടി അകത്തേക്ക് വരുന്നത് നീ എന്റെ അതിഥിയാണ് നീ ഉറങ്ങിയേ പറ്റൂ എനിക്ക് പുറത്തിറങ്ങണം അപ്പുകുട്ട പ്ലീസ് നീ ഒന്ന് ഉറങ്ങ് രാജേന്ദ്ര പ്ലീസ് എന്നെ പുറത്തു പോകാൻ അനുവദിക്കൂ ഇവിടുത്തെ നിയമം എന്റെ നിയമമാണ് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങണം കടട അവിടെ അനങ്ങി പോരു അത്രയ്ക്കായോ അമ്മയുടെ കണ്ണു വെട്ടിക്കാൻ പെട്ട പാട് ഞാനാണെങ്കിൽ ഒരു കുരിശും തോളിലെടുത്തോണ്ടാ പോന്നത് അവൻ എന്ത് ചെയ്താലും ഉറങ്ങൂല കൂടെ വരണമെന്ന് ഒരേ വാശി അവസാനം ഞാൻ വിരട്ടി കിടത്തി ആരത് ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുത്തനാ ഉത്സവം കാണണമെന്ന് പറഞ്ഞു വന്നിരിക്കുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്മാവന്റെ നിലപാടിൽ വല്ല മാറ്റമുണ്ടോ ഉണ്ട് അച്ഛനിപ്പോ രാജേട്ടിനോട് പണ്ടത്തെ ദേഷ്യ ചതിച്ചോ ആ രവിയേട്ടൻ അച്ഛനോട് പറഞ്ഞു രാജേട്ടൻ മാനേജർ എന്നല്ല പ്യൂണാണെന്ന് ആണോ ഈ തെണ്ടിയെ കൊണ്ട് ജീവിക്കാൻ വയ്യുന്നായി ആരെന്തൊക്കെ പറഞ്ഞാലും മോൾ എന്നെ അവിശ്വസിക്കാതിരുന്ന രാജേന്ദ്ര ഇതിനാണ് നീ എന്നെ കിടത്തി ഉറങ്ങിയതല്ലേ ഒച്ചേതാ ഒച്ചേ അവന് നീ തമ്മിൽ ലവ് ആണ് സൂക്ഷിക്കണം ലവ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അതിൽ കിടക്കരുത് അപ്പൊ കുട്ട തെറ്റിദ്ധരിക്കരുത് ഇതെന്റെ അമ്മായിയുടെ മോളാണ് രാധിക ഇതാണ് രാജേട്ടൻ പറഞ്ഞു കുരിശ് അത് നിന്റെ വീട് കുരിശുപള്ളിയുടെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏത് കുരിശുപള്ളി അല്ലായിരുന്നു എന്നാ വിട്ടുകള എനിക്ക് തെറ്റിയതാ ഞാൻ ആ പിന്നെ കുട്ടിയെ ഞാൻ കുറച്ചൊന്ന് ഉപദേശിക്കാം അതായത് മറ്റൊന്നുമല്ല ഈ രഹസ്യ സമാഗമങ്ങൾ എപ്പോഴും അപകടകരങ്ങളാണ് എപ്പോഴാണ് ഈ വികാരത്തിന്റെ കടിഞ്ഞാൻ പൊട്ടുക എന്നറിയില്ലല്ലോ നിർത്ത് സഹോദര കടിഞ്ഞാണൊക്കെ നേരത്തെ പൊട്ടിയതാ അതല്ല ഞങ്ങള് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു 9 കൊല്ലമെങ്കിലും ആയി എന്നിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല അതിന് പല തടസ്സങ്ങളും ഉണ്ട് എന്താ രാധിയെ പൊയ്ക്കോ അമ്മാവനെ കണ്ട് ഞാൻ സംസാരിച്ചോളാ ഇവളെ കല്യാണം കഴിക്കാൻ ഒത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ രവി ഉണ്ടല്ലോ നമ്മൾ കണ്ടില്ലേ അവൻ സംഗതി മൊത്തത്തിൽ കുളമാക്കാൻ ശ്രമിക്കുകയാണ് രാധിക അവന് നോട്ടമുണ്ട് അത് തന്നെ അപ്പുകുട്ട നമുക്ക് രാധികയുടെ വീട് വരെ ഒന്ന് പോണം അപ്പുകുട്ടം വിചാരിച്ചാ നടക്കും ഞാൻ മാനേജർ തന്നെയാണെന്ന് എങ്ങനെയും ആ തന്റെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കണം ഓഹോ അതാണ് കല്യാണത്തിലുള്ള തടസ്സം അല്ലേ ഞാൻ വരാം നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല ഈ കേസ് നീ ഏറ്റോ ഏറ്റു ഒരു പകുതി മുക്കാലി ഏറ്റു രാധിക എവിടെ എന്തേ എവിടെന്നാ ചോദിച്ചത് അവൾ അപ്പുറത്തെങ്ങാനും എന്താ അച്ഛാ ആ ഉണ്ടോ ഞാൻ പിന്നെ എവിടെ പോവാനാ നിന്റെ ആംഗ്ലയുടെ മകൻ ആ തെണ്ടിച്ചക്കൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു അമ്മാവ നമസ്കാരം
നിന്നെ പറ്റി ഞാനിപ്പോ പറഞ്ഞു നാക്കെടുത്തേ ഉള്ളൂ. അല്ലേലും അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ അല്ലേ? സംശയമുണ്ടോ? വരും, നമുക്ക് പുറത്തിരിക്കാം. അകത്തപ്പടി മണ്ണും പൊടിയാ. അകത്തെന്താ കൃഷിപ്പണി വല്ലതും നടക്കുന്നു? ഇല്ല, ഇത് വേറെ കാര്യം പറഞ്ഞ. ഇതേതാ പുതിയ അവതാരം? ലേറ്റസ്റ്റ് തന്നെ, കൽക്കി. ഓ, നീ എപ്പോഴാ രാജാ വന്നേ? ഞാനേ വരാൻ അവനവിടെ ഗൾഫിലെങ്ങാനും പോയോ? സുഖം തന്നെയല്ലേ മോനെ? പ്യൂൺ പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, രവിയുടെ കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടും പുറത്തേരെ പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്ന് വിശ്വസിക്കും? ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല, തീരെയല്ല. ആ ഒരു കുഴപ്പമുള്ള അമ്മാവൻ അവിടെ തെറ്റി. പല കുഴപ്പങ്ങളും ഉള്ളവനാ ഞാൻ. കള്ളന്മാരെ ഞാൻ വെറുക്കും, നുണയന്മാരെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ രവി ഇവിടെ കയറ്റാറില്ലേ? രവി നുണയനല്ലല്ലോ. മാത്രമല്ല, അവൻ രാധയെ കെട്ടാൻ പോകണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. നീ അകത്ത് കയറിപ്പോ. ഇതാണ് പാർട്ടി, അറിയാലോ. വയസ്സ് എത്രയുണ്ട്? എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എന്നാ അതുപോലെ അകത്തോട്ട് കൊണ്ടുപോയി. യുവമാര് നിന്റെ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല, ഉടുത്തൊരുങ്ങി ഇറങ്ങിയിരിക്കുക. കൊണ്ടുപോയി. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോ ഇവിടെ കൊണ്ടുവരണം. കേരളത്തിലെ ആദ്യത്തെ മര്യാദ, സംസ്കാരം ഒക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ബ്രിട്ടോളി കമ്പനി അക്കൗണ്ടന്റ് അപ്പുക്കുട്ടൻ മേനോൻ. ഇത് ഞങ്ങളുടെ മാനേജർ രാജേന്ദ്രൻ സാർ. മാനേജറുടെ ബേസിക് പേ 4,500 rupees, 4,500 rupees. പിന്നെ ഇൻക്രിമെന്റ്, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, TADA, ഹൗസ് അലവൻസ്, കാർ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു 12,000 rupees വരും. ഇത്രയൊക്കെ പോരെ അമ്മ. നീ പോറ്റണ്ട. അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ ഞാൻ അവളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ചേർത്തോളാം. ആ, അപ്പൊ നമുക്ക് ഇവിടെ അനാഥ മന്ദിരത്തിൽ നിന്ന് പൊക്കാം. ഇയാള് മഹാ ചീങ്കണ്ണിയാ, നേരായ വഴിക്ക് ഇത് നടക്കൂല്ല മോനെ. ചീങ്കണ്ണി എന്റെ അപ്പൂപ്പൻ. അമ്മാ, എന്റെ സുഹൃത്തിനെ. കുഴപ്പമില്ല, കൂടുതൽ കുഴപ്പമുണ്ടാവുന്നതിന് ഞാൻ പോകാം, അതല്ലേ നല്ലത്. രാജേന്ദ്ര, നീ ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജരാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. നീ എന്താ ആളെ കൊല്ലം നടക്കുവാണോ? ഒരിക്കലുമില്ല, കാരണം നീ എനിക്കൊരു എതിരാളിയെ അല്ല. അത് കയ്യിൽ വെച്ചേക്ക് രവി. എതിരാളിയെ അല്ലെങ്കിൽ നീ നാട് മുഴുക്ക എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നതിന്? ഞാൻ എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ സത്യം എങ്ങനെ അപവാദമാകുന്നത്? ഉള്ളതുപോലെ പറഞ്ഞ് നീ രാധികയെ കെട്ടിക്കോ. പക്ഷെ അവൾക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. രാധിക ജീപ്പിലുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ അവളെ ഇറക്കി വിട്ടതേ ഉള്ളൂ. ഓഹോ, രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു? ചുമ്മാ ഒന്ന് കറങ്ങാൻ. പുഴക്കരക്കൂടെ ഒന്ന് ചുറ്റി അടിച്ചു. മോഹപക്ഷി, കൊള്ളാം. സത്യം പറഞ്ഞതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് ഓർത്തു നോക്ക്, കല്യാണത്തിന് പെണ്ണിന് കൊടുക്കാൻ ഒരു നല്ല സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? ഒരാഴ്ചത്തെ ഹണിമൂൺ ട്രിപ്പ്, അതിനുള്ള വകുപ്പുണ്ടോ? രാജേന്ദ്ര, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരുത്തിനെ പ്രേമിക്കാൻ ഇപ്പോഴത്തെ പെമ്പിളേർ തയ്യാറല്ല. നിന്റെ ഫിലോസഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ രാധികയ്ക്ക് വേണ്ടി നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല, അതങ്ങ് ഇറക്കി വെച്ചേ. നമ്മൾ തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, ഞാൻ പ്രൂവ് ചെയ്ത്. എന്ത്? രാധികയ്ക്ക് എന്നോടാണ് സ്നേഹമെന്ന്. ആഹാ, നിന്റെ കയ്യിൽ സ്നേഹം അളക്കുന്ന യന്ത്രം ഉണ്ടോ? ഉത്സവത്തിന് വരുമല്ലോ, അപ്പൊ കാണിച്ചുതരാം. എന്ത് കാണിക്കാൻ? നീ കാണെ, അവൾ എന്നെ ഒരു ഉമ്മ വെക്കുന്നെന്ന് വിചാരിക്കും, അപ്പൊ അത് വിശ്വസിക്കൂ? അവളുടെ കാലെ കിടക്കുന്ന പുതിയ ചെരുപ്പ എന്തിനാ അത് വെറുതെ ചീത്തയാക്കുന്നേ? വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. രാജേട്ടന്റെ ബുദ്ധിക്ക് കാര്യമായി എന്താ തകരാറ് പറ്റിയിട്ടുണ്ട്? രവിയോട് ഞാൻ ചലഞ്ച് ചെയ്തു പോയി രാധികയെ, അതുകൊണ്ടാ. അവനെ ഒതുക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. എന്നോട് ഇത് പറയാൻ നാണം ഒന്നില്ലേ രാജേട്ടന്? ഇല്ലല്ലോ, അതെ ചുണ്ടത്ത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കവിളത്തോ നെറ്റിയിലോ. രാധിക പ്ലീസ്, എനിക്ക് വൈകുന്നേരം ഡാൻസ് ചെയ്യാനുള്ളതാ, തീരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. രാജേട്ടൻ ഇപ്പൊ പോ. ഇത് സമ്മതിക്കാൻ ഞാൻ വിടില്ല. ആൾക്കൂട്ടത്തിനിടയിലില്ലേ, ആരും ശ്രദ്ധിക്കില്ല. രവിയെ മാത്രം ഒന്ന് കാണിച്ചാ മതി, പ്ലീസ്. രാധിക നിന്നെ, രാധിക അപ്പൊ സമ്മതിച്ചില്ല അല്ലേ? ദീപം തിരി തെളിയും മായിക ഭാവം തിരുമേൽ കളഭ സുഗന്ധം നിറപൊലിയും കനക പരാഗം തളിരുടലിൽ മംഗളദീപം തിരി തെളിയും മായിക ഭാവം തിരുമേൽ സുഗന്ധം നിറപൊലിയും കനക പരാഗം തളിരുടലിൽ
ഭാവം തിരുമിഴിയും പറ്റില്ല നിന്നെ കാണിക്കാൻ മാത്രം വേണമെങ്കിൽ രഹസ്യമായിട്ടാകാമെന്ന് ഞാൻ വിളിക്കാം. ഇതിനകത്ത് കയറാൻ പറ്റില്ല, ചാർജ് എനിക്ക്. പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് ഇതിനകത്ത് പ്രവേശനമില്ല. ഞാൻ ഈ പറയുന്നതും ഒരു പ്രധാന പരിപാടി തന്നെയാണല്ലോ. വേണ്ട രാജേന്ദ്ര, തടി ചീത്തേക്കണ്ട, നീ പോ. എങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം, അവള് പുറത്തു വരുമല്ലോ. പക്ഷെ ഇന്ന് തന്നെ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തും. കലാസ്നേഹികളെ, അടുത്തതായി കുമാരി രാധിക അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. പിന്നെ മറ്റേ കിസ് നിന്റെ തന്തയുടെ വകയല്ല ഈ സ്റ്റേജ്. ഇപ്പൊ നിനക്ക് ബോധ്യം വേണം, എന്റെ പെണ്ണാണ്. എനിക്ക് ബോധ്യം
സഹോദരന്മാരെ സഹോദരന്മാരെ, നമ്മളൊക്കെ നായന്മാരല്ലേ, നമ്മളിങ്ങനെ തമ്മിലടിക്കാൻ പാടുന്നു. രാജേന്ദ്ര രക്ഷയില്ല, ഓടിക്കോ. എന്റെ മാനം കെടുത്തുലടി. എനിക്ക് ഒരേ ഒരു മോളല്ലേ, എന്തിനാ ബാക്കി വെച്ചത്? അങ്ങ് കൊന്നുകള. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവൾക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? ഇനി രവി ഈ ബന്ധത്തിന് സമ്മതിക്കൂ, എനിക്കിനി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? നീ എങ്ങോട്ട? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ പെണ്ണെ അങ്ങേര് കരുതുള്ളി നിൽക്ക് കേട്ടോ. രാധികേ, ഇനി അടിച്ചോളൂ, എനിക്ക് വിഷമമില്ല. എന്റെ അച്ഛനല്ലേ, പക്ഷെ എന്തു വന്നാലും ഞാൻ രാജേട്ടിനെ കല്യാണം കഴിക്കും, അതുറപ്പാ. നാൻസി അല്ലേ, പ്ലീസ് കം. മേ ഐ കം ഇൻ സർ? യെസ്. ലെറ്റർ ഒന്നും എഴുതിയെടുക്കാനല്ല ഞാൻ നാൻസിയെ വിളിച്ചത്. കടന്നു വരുമ്പോ കൺകോണിൽ ഞാൻ കണ്ടു നാൻസിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ. അപ്പോ അടുത്ത് കാണണമെന്ന് തോന്നി. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വേഷമാണല്ലോ സർ. ആണോ? എന്തായാലും നാൻസി സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു സർ. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ സർ. നിൽക്കൂ. പിന്നെ ഈ കൈകളിൽ അഞ്ചാറ് സ്വർണ്ണവള കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാറിന് എന്താ വേണ്ടത്? അല്ല, ഞാൻ ചായ മേടിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. അത് മാത്രം മതിയോ? നോക്കി അകത്ത് കയറാൻ പാടില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലടോ. അത് രണ്ട് കയ്യിലും ഫ്ലാസ്ക് ഇരിക്കുന്നത് കൊണ്ട് നോക്ക് ചെയ്യാൻ. അതുമല്ല, ഇത് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ സാർ. താങ്ക് യു സർ. എം ഡിക്ക് ചായ വേണ്ടത്ര, ഇവിടെ ചായയും പരിപ്പോടല്ലേ. പിന്നെ പരിപ്പോട മേടിച്ചോണ്ട് വരുമ്പോ ഉഴുന്നോടെ മതി എന്ന് പറയാം. എന്നോട് ഞാൻ പരിപ്പോടയും പറഞ്ഞില്ല, ഉഴുന്നോടെയും പറഞ്ഞില്ല, ഒരേ ഒരു കാപ്പി. ഇപ്പൊ കംപ്ലീറ്റ് തെറ്റിയോ? ഇവിടെ ചായയും പരിപ്പോടെ, ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ പരിപ്പോടയും പഴവും. പോസ്റ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് മറക്കണ്ട കേട്ടോ. മറക്കില്ല, പക്ഷെ അത് പറയാൻ പ്യൂൺ ഒന്ന് വിളിക്കണമെന്നില്ല. പേര് വിളിക്കാം രാജേന്ദ്രൻ. ഇത് സോഷ്യലിസ്റ്റ് യുഗമാണല്ലോ, 20-ാം നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിനെ വലിച്ചഴച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത്, തെറ്റാണ്. കേരളം പ്രസംഗിക്കാതെ പോയി ചായ മേടിച്ചോണ്ട് പോടും. ഞാനൊരു എം എക്കാരനാണ്, ബി എക്കാരുടെ കാലം. എം ഡി അറിയാലോ, പ്രലോഭനങ്ങളിൽ വീഴാതിരുന്നാൽ കുട്ടിക്ക് കൊള്ളാം. ഇന്നത്തെ പോലെ എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഈ രാജേട്ടന് കഴിഞ്ഞെന്ന് വരില്ല. താൻ തന്നെ പാടെ നോക്കി പോകുന്നുണ്ടോ? ഒരു രാജേട്ടൻ പിന്നെ കണ്ണീരും കൈയുമായി നടക്കുമ്പോ ഈ രാജേട്ടനെ കാണൂ. ഉടനടി ഒരു പ്രൊമോഷൻ ഒപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാനൊരു നെക്സലേറ്റ് ആയി പോകുമോന്ന് സംശയമുണ്ട്. ഇവിടെ ഉച്ചനീചത്വം ഭയങ്കരമാണ്. എങ്കിൽ പിന്നെ ഈ ജോലി അങ്ങ് രാജിവെക്കുന്നതല്ലേ ഉചിതം? ചായയും ഏത്തപ്പഴവും അല്ലേ പറഞ്ഞത്, കൊണ്ടുവരാം. ഉം
അനുവാദം ചോദിച്ചിട്ട് ഇതിനകത്ത് കാലെടുത്ത് കുത്താൻ പറ്റുമോ? മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കൂ. യു കെൻ ഗോ എന്ന് വെച്ചാൽ താങ്കൾക്ക് തൽക്കാലം പോകാം. പോയില്ലെങ്കിലോ അറസ്റ്റ് ചെയ്യോ. ഞാനേ ഇവിടെ കക്കാനും മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ആ കള്ള ചെകുത്താനെ കാണാൻ വന്നതാ. എന്നെ കണ്ടപ്പോ ഓടിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. മാനേജർ രാജേന്ദ്രൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, കോയമ്പത്തൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്, നാളെ വരും. അതല്ല ഇന്ന് തന്നെ കാണണം നിർബന്ധം ഉണ്ടെങ്കിൽ 10:30 കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടിയുണ്ട്, അതിൽ കയറി പോവാം. 1:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിലും കയറാം. എന്തു പറയുന്നു? ഒന്നും പറയണില്ല. എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ട് താനും. പറഞ്ഞോളൂ. ഇതിപ്പോ നിങ്ങളുടെ സ്ഥലമായി പോയില്ലേ, ഇതിനകത്ത് കയറി അവനെ തപ്പാൻ നിവൃത്തില്ലാത്തോണ്ട് തൽക്കാലം ഞാൻ പോണു. അവൻ കോയമ്പത്തൂരോ റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോട്ടെ, എന്റെ വീട്ടുമുറ്റത്ത് മാത്രം അവനെ കാണരുത്. എന്തായി? ഏറ്റില്ല. അയ്യോ, നീ വേഷത്തിൽ ഓടിയത് അയാൾ കണ്ടമട്ടുണ്ട്. അപ്പോ ചതിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? നീ ആ പെണ്ണിനെ അങ്ങ് മറന്നോളാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആപിസി വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അത് ശരിയാ, ആ ബുദ്ധി എനിക്ക് പോയില്ല. പക്ഷെ ശാരദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഫ്ലാസ്കു എടുത്തോണ്ട് പടി ഇറങ്ങി വന്നത് അവൻ തന്നെയാ, ഒരു സംശയവും. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എം എ വരെ പഠിച്ച ഒരുത്തൻ പി ഒട്ട് ജോലി ചെയ്യേ, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അല്ലെങ്കിൽ രാജേട്ടൻ നുണ പറയുന്ന കൂട്ടത്തിലല്ലേ? കേറി പുടിയകത്ത്. ആണുങ്ങൾ സംസാരിക്കുന്നത് നിനക്കെന്താ കാര്യം? ഞാൻ പെണ്ണാ. ഓ, എനിക്കത് അറിയില്ലായിരുന്നു. ഓടി. ഞങ്ങളുടെ തറവാട്ടുകാർ ഇന്ന് വരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ അവന്റെ ആഫീസിൽ ഒന്നും കൂടി പോവാം. നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടി വരാം. സത്യം എന്താണെന്നൊന്നും അറിയണമല്ലോ. അത് അറിയാനൊന്നും ഇല്ലടി. നിനക്ക് അവനെ പ്യൂണായിട്ട് നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് പോവാം. അടുത്ത തിങ്കളാഴ്ച ആയിക്കോട്ടെ. എന്താ? ഓ ശരി. കോയമ്പത്തൂര് ഭയങ്കര വെള്ളപ്പൊക്കം, പാലക്കാട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക, കോൺഫറൻസ് നടന്നില്ല. ഓഫീസിലെത്തിയപ്പോ അമ്മാവൻ വന്നെന്ന് പറഞ്ഞു. എന്താ വിശേഷം അമ്മാവ? ഫ്ലാസ്കും എടുത്ത് ചായ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കണ്ടോടി. അത് നീയായിരുന്നില്ല എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോന്നു. അതല്ലേ ശരി? ഫ്ലാസ്കോ ഓടിയെന്നോ? അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? അമ്മാവ, സത്യത്തിന്റെ മുഖം സ്വർണ പാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. ഇതേത് നാടകത്തിലെ ഡയലോഗാ? നിങ്ങൾ എന്തിനാ വെറുതെ തർക്കിക്കാൻ നിക്കുന്നേ? നമ്മൾ എന്തായാലും തിങ്കളാഴ്ച അങ്ങോട്ട്. എങ്ങോട്ടാ? അമ്മാവൻ എന്നെ വിളിച്ചില്ലേ? വിളിച്ചില്ല. നീ എന്ത് മരമണ്ടിയാ? നമ്മൾ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലും എന്നറിഞ്ഞ അവൻ അന്നും കോയമ്പത്തൂർക്ക് പോകും. അപ്പൊ പ്യൂൺ വേഷത്തിൽ നിനക്ക് അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കാര്യം മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോവരുത്. കേട്ടോ രാജേന്ദ്രൻ, തിങ്കളാഴ്ച ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അപ്പൊ ഞാൻ തിങ്കളാഴ്ച വരാല്ലേ? എന്തിന്? നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നു. എന്ത് തീരുമാനം? എന്റെയും രാധികയുടെയും കാര്യത്തിൽ. ഇറങ്ങണം വീട്ടിൽ നിന്ന്, ഇറങ്ങാൻ. നിങ്ങൾ എന്ത് ഈ പറയുന്നു? സാധാരണ സിനിമയിലും നാടകത്തിലും ഒക്കെ ഇത്തരം ദുഷ്ട കഥാപാത്രങ്ങൾ അവസാനം പാമ്പ് കടിച്ചോ ലോറി കയറിയോ മരിക്കും. അങ്ങനെ ഒരു ദുരന്തം എന്റെ അമ്മാവൻ ഉണ്ടാവരുതെന്നാണ് എന്റെ ആഗ്രഹം. ഇടിച്ചു നിന്നെ ഞാൻ മേലാൽ ഈ വീട്ടുമുറ്റത്ത് കയറി പോയാൽ നിന്നെ ഞാൻ കൂലിക്ക് ആളെ വെച്ച് കൂലി. ഞാൻ ആളെ കൊണ്ട്. പിന്നെ തല്ലും, എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. നീയായിരുന്നു, ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുമായിരിക്കും. അതാണ് ഓടിയത്. കൊള്ളാം, വലിയ ധൈര്യശാലി. ഇത് ധൈര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഒരു സംഘർഷാവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വന്ന ഏതായാലും നന്നായി. അന്ന് അമ്പലത്തിൽ വെച്ച് നടന്നില്ല, അതിപ്പോഴും ചുണ്ടി തന്നെ നിക്കുക. അതങ്ങ് തന്നേക്കാം. മാത്രം ഒരു കുറവുമില്ല. എന്നാൽ ഒരു മയമില്ലാത്ത തള്ളായി പോയി. എന്നോടെങ്കിലും സത്യം പറ രാജേട്ടാ, രാജേട്ടന് ശരിക്കും എന്താ അവിടെ ജോലി? അത് ശരി, ഇപ്പോഴും നിന്റെ സംശയം തീർന്നിട്ടില്ലല്ലേ. എനിക്കല്ല സംശയം, ഈ കള്ളനും പോലീസും കളി എത്ര നാളത്തേക്കാ? അച്ഛൻ പറയുന്നു പ്യൂൺ വേഷത്തിൽ രാജേട്ടനെ കണ്ടെന്ന്, രാജേട്ടൻ പറയുന്നു മാനേജറാണെന്ന്. തിങ്കളാഴ്ച അച്ഛനും അമ്മയും വരുന്നുണ്ട് ഓഫീസിൽ, ഒന്നുകൂടി തെളിവെടുക്കാൻ. അയ്യോ എന്തേ ഉറുമ്പ് കടിച്ച്! ഓ, ഈ പറമ്പിലൊക്കെ കുറച്ച് ഡി ഡി ടി വിതറിയ എന്താ, സർവത്ര ഉറുമ്പാ. തന്റെ എന്നുള്ള എന്ന് വരുന്നെന്നാ പറഞ്ഞത്? ഒരു വട്ടം പറഞ്ഞില്ലേ ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാനാ വിഷമിക്കുന്നത്. രാധിക,
ഈ കിഴവനെ കൊന്നിട്ട് ജയിലിൽ പോവാം. അതേ നടക്കൂ. നിന്റേതെന്ന് അവകാശപ്പെടാൻ ഞാൻ വാടക കൊടുക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? മനസ്സിലായില്ല. സോപ്പില്ല, പൗഡർ ഇല്ല, ടൂത്ത്പേസ്റ്റ് ഇല്ല, നാലഞ്ച് കീറ ഷർട്ടും പാൻസും, ആകെയുള്ള ഒരു അണ്ടർവെയറും, പിന്നെ ഒരു പറഞ്ഞ ബാഗും. ഈ സാധനങ്ങളൊക്കെ ആ ബാഗിൽ ഇട്ടോണ്ട് നീ പെട്ടെന്ന് സ്ഥലം വിട്ടോ. നിന്നെ ഇനി സഹായിക്കാൻ എന്നെ കിട്ടില്ല. അപ്പുകുട്ട, എല്ലാം അറിയാവുന്ന നീ എന്നെ തഴയരുത്. തിങ്കളാഴ്ച ഒരേ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. ട്രാൻസ്ഫർ ആയി പോയ മാനേജറുടെ ക്യാബിൻ ഒഴിഞ്ഞും കിടക്കുന്നു. കിടക്കട്ടെ. അമ്മാവനും അമ്മായും വന്നു പോകുന്നവരെ മാത്രം. മാനേജറായിട്ട് എനിക്ക് ചുമ്മാ ക്യാബിനിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കും. പറ്റില്ല. ഇനി നിന്റെ ഒരു കേസും ഞാൻ ഏറ്റെടുക്കില്ല. ഉത്സവത്തിനൊന്നും പറഞ്ഞ് നീ എന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 120 രൂപയുടെ ഒരു പുതിയ ചെരുപ്പ് പോയി. നല്ലതുപോലെ അടിയും കിട്ടി. MDയോട് ഇനി നിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും. ഒന്നാമത് അയാൾക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷെ നിന്നെ ഇഷ്ടമാണല്ലോ. നീ ഒരു വട്ടം കൂടി ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ കേൾക്കും, എനിക്ക് ഉറപ്പാ. ഈ നുണയെല്ലാം പറഞ്ഞു കൂട്ടിയതും അമ്പലത്തിൽ വെച്ച് അടി കൊണ്ടതും എല്ലാം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ അപ്പുകുട്ട? ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റാർക്കെന്നെ സഹായിക്കാൻ പറ്റും? എനിക്കിതുകൊണ്ടുള്ള ലാഭം? ഒരാത്മ സുഹൃത്തിനെ സഹായിച്ചു എന്നുള്ള സംതൃപ്തിയോടെ നിനക്ക് മരിച്ചൂടെ? ഹോട്ടൽ ഇന്റർനാഷണലിൽ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നു. ഞാൻ അന്ന് നടിച്ചിരുന്നു. ഒരു മൂലയിൽ തനിച്ചു നിൽക്കുകയായിരുന്ന സുന്ദരിയായ സ്ത്രീയുമായി ഞാൻ ഒന്ന് സല്ലപിക്കാൻ ശ്രമിച്ചു. യു ലുക്ക് ലൈക്ക് മോണാലിസ, ഐ ലവ് യു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ കുറയുന്ന ഒരാൾ എന്നെ പിടിച്ച് പതുക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് രണ്ട് ഇടി ഇടിച്ചു. അത് അവരുടെ ഭർത്താവ് പോലീസ് സൂപ്രണ്ടായിരുന്നു. തൻ്റെ നല്ല കാലത്ത് താനത് കണ്ടു. അത് നാട്ടിൽ പാട്ടാകാതിരിക്കാൻ ഞാൻ തനിക്ക് ഒരുപാട് ഫേവറുകൾ ചെയ്തു. ഇനി അത് പറ്റില്ല. No more blackmailing, Mr. Appukuttan. Get out. സാറെന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അല്ലല്ലോ, ഈ യൂസേഴ്സിന് ഞാൻ ഈ പിയൂൺ ജോലി എടുക്കാൻ കാരണം എന്താ? ഇതേ പ്രശ്നം പറഞ്ഞുള്ള തന്റെ ബ്ലാക്ക് മെയിലിംഗ്. ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഡോ, എനിക്ക് തല്ലു കിട്ടിയായിരുന്നാ മൈക്ക് വെച്ച് വിളിച്ചു കൂവിയാൽ ഒരിക്കലും ചുക്കുകയുള്ളോ? പിയൂണിനെ പിടിച്ച് മാനേജരാക്കുക, എന്നിട്ട് പിടിച്ച് ക്യാബിനിൽ എടുത്തുക, ഇതൊന്നും നാടാക്കാൻ പറ്റിയോ? ഒരേ ഒരു ദിവസത്തേക്കല്ലേ സാർ? നോ, അങ്ങനെ നുണ പറഞ്ഞാൽ ഇടിയേറ്റ് ഇപ്പൊ പെണ്ണ് കിട്ടണ്ട. ഞാൻ നാൻസിയുമായി എന്തെങ്കിലും സംസാരിക്കാൻ നോക്കിയാൽ അപ്പം അവൻ കയറി വരും. പെർമനന്റ് ന്യൂസൻസ്. അവനെ പിരിച്ചുവിടുന്ന കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ പഴയ ഹേമമാലിനി. എന്താ? അഭിനയം തുടങ്ങിയ കാലത്തുള്ള ഹേമമാലിനിയെ സാറിന് ഓർമ്മയില്ലേ? ഉണ്ടെങ്കിൽ ആ ശരീരവടിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. ആലോചിച്ച് നോക്കി. എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഒന്നും തോന്നില്ലേ. അങ്ങ് ബോംബെ കിടക്കുന്ന ഹേമമാലിനിയെ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് എന്താടോ കാര്യം? ശരിയാണ്. പക്ഷെ അതേപോലൊരു ഹേമമാലിനി ഈ അടുത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ആരത്? രാജേന്ദ്രൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അതിപ്പോ എങ്ങനെ? ഒരു നിമിഷം ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയാ സാറ് ദഹിച്ചു പോവും. സൗന്ദര്യത്തിന്റെ തീക്കനൽ, അതാണ് ആ കുട്ടി. നുണ പറയാടോ? ഞാനെന്തിനു നുണ പറയണം സാർ? അങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കോന്തനെ എന്തിനു കെട്ടണം? അവൾക്ക് ആരെങ്കിലും ഒന്ന് കെട്ടണ്ടേ സാർ? എങ്കിലും അവളെ ഞാനും കിട്ടിയാല്. ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വാങ്ങുമോ സാർ? എന്നുവെച്ചാൽ അവളെ രാജേന്ദ്രൻ കിട്ടുന്നതും സാറ് കിട്ടുന്നതും ഒക്കെ ഒരുപോലെ തന്നെ. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ രാധികയെ ഞാൻ കെട്ടുന്നതും MD കെട്ടുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തില്? അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗത്തിരി മോശമായാലും ലക്ഷ്യം നന്നായാലും മതിയെന്നാ. ടോൾസ്റ്റോയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന് ടോൾസ്റ്റോയ് എന്നോട് പറഞ്ഞ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ ചെയ്തം? കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ ഏറിയയിലേക്ക് കൊണ്ടുവരണ്ട. പ്രശ്നം തീർന്നില്ലേ? അത് ഞാൻ കൊണ്ടുവരില്ല. എന്നാലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. എനിക്ക് തോന്നി, പറഞ്ഞു. നിന്റെ കുറ്റപ്പെടുത്തൽ കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ആവശ്യമാണെന്ന്. നീ നിന്റെ പാട് നോക്കി പോടാ ചേക്കാ. ഇതെന്താ? ഫാൻസി ഡ്രസ്സോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്നലെ വരെ പ്യൂണായിരുന്നു രാജേന്ദ്രൻ, ഇന്ന് ഒറ്റയടിക്ക് മാനേജരായി മാറിയിരിക്കുന്നു. പക്ഷെ MA-ക്കാരനായ രാജേന്ദ്രൻ ഈ പോസ്റ്റ് ഡിസേർവ് ചെയ്യുന്ന ആള് തന്നെയാണ്. ഒരപേക്ഷയേ ഉള്ളൂ. ഇനി എന്നെ കാണുമ്പോ പഴയതുപോലെ ചായ വേണം, പരിപ്പോടെ വേണം എന്നൊന്നും പറഞ്ഞേക്കരുത്. വാങ്ങിച്ചേരാൻ വിഷമമുണ്ടായിട്ടല്ല, ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ അത് ബുദ്ധിമുട്ടാവും. അനുഗ്രഹിക്കുക, സഹകരിക്കുക.
മാനേജറുടെ എ സി ക്യാബിനിലേക്ക് പോകാൻ എന്നെ അനുവദിക്കുക. എം ഡിയുടെ അനുഗ്രഹം. ഓ ദാറ്റ്സ് റൈറ്റ്. യെസ്. ഇരുന്നരുമായ താക്കാപിടുത്തം. അതിൽ മാത്രമായിട്ട് എം ഡി വീഴുകയല്ല, അങ്ങേര് വീഴുന്ന വേറെ ചില കാര്യങ്ങളുണ്ടല്ലോ, അതുവല്ലോ ആയിരിക്കും. May I come in, sir? Yes, come in. Good morning, sir. Good morning. Alla, thaan aalaage angu maariyallo. Ellam saarinte kadaaksham. Ee nanni ennum kaanikkanam. Alle Mr. Appukuttan. Nannide kaaryathil Rajendranum pattigalum oru poleyaanu, sir. Vaalilla ennalloru vyathyasam maatrame ullu. Mr. Rajendran, aashrada vatsalanaanu njan. भगवान कृष्णने पोले प्रसाद या कूटी कृष्ण चल कुसृति कूटिकोलू अल मिस्टर अप्पुकुट्टन चलो ई पोस्ट या पेर्मनेंट आकू जोली थैंक यू सर अप्पुकुट्टन निकू एं सर अप्पुकुट्टनोडल्लाते याद आरोड परयुम एंदो മുമ്പെങ്ങുമില്ലാത്തൊരു പരവേശം എന്നെ പിടികൂടിയിരിക്കുന്നു. നേരെ പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അജ്ഞാതയായ ആ സുന്ദരി എന്റെ നെഞ്ചിൽ കയറി നൃത്തം ചെയ്യുകയാണ്. ശരിയായിരിക്കും, ആ കുട്ടി ഭരതനാട്യം പഠിച്ചതാണ്. ഇസ് ഇറ്റ്? എന്നാൽ ആ നെഞ്ചിൽ കയറിയുള്ള നൃത്തം ചെയ്തോട്ടെ അപ്പുകുട്ട, അതൊരു സുഖമല്ലേ? അതൊരു സുഖമാണ്. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ സർ. പിന്നെ പെൺകുട്ടിയുടെ പേരൻസ് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം, ഒന്ന് പരിചയപ്പെടണം. അത് മറ്റൊരു സുഖാണല്ലോ അല്ലേ? അതാണ് സർ ശരിക്കുള്ള സുഖം. വിളിക്കാം സർ. അതെ, ഈ കുന്നുംപുറത്ത് രാജേന്ദ്രൻ, കെ പി രാജേന്ദ്രൻ. മാനേജർ രാജേന്ദ്ര സാറല്ലേ? അദ്ദേഹം ഈ എ സി മുറിയിലുണ്ട്. അങ്ങോട്ട് വന്നാട്ടെ. ആ കപ്പൽ ലണ്ടനിലോട്ട് വിട്. മറ്റേ കപ്പൽ അമേരിക്കയിൽ തന്നെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. എന്ത്, അതുപോരാ, 27 കോടി രൂപയിൽ ഒരു ചില്ലി കാശ് ഞാൻ കുറയ്ക്കൂല. ആ ജപ്പാൻകാരോട് അവിടെ അടങ്ങിയിരിക്കാൻ പറ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൺസൈൻമെന്റ് ഡെസ്പാച്ച് ചെയ്താൽ പിന്നെ എന്തുകൊണ്ട് അത് പുട്ടപ്പ് ചെയ്തുകൂടാ? ഫോർവേഡിംഗ് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്ത് എം ഡിയോ? ഈ വിഷയത്തിൽ എം ഡി വെറും വിഡ്ഢിയാണെന്ന് അറിഞ്ഞൂടെ? ഈ ഓഫീസ് ഭരിക്കുന്നത് ഞാനാണല്ലോ, അത് മനസ്സിലാക്ക്. രാജേന്ദ്ര സാർ, നോ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതിവിടെ പറഞ്ഞാ. ആരാ ഇതൊക്കെ? അതും ഇവിടെ പറഞ്ഞാ. അമ്മാവ, അമ്മാവൻ ഇരിക്കെ, ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ എന്റെ അമ്മാവനും അമ്മാവും വന്നിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക്. 5 ദിവസമല്ല, കോൾ മീ ആഫ്റ്റർ 5 മിനിറ്റ്സ്. ഓക്കെ. എന്താ, എന്നെ തല്ലാൻ വന്നാണോ? മാനേജർ സർ, ആ ജപ്പാൻകാരോട് അങ്ങനെ പറയണ്ടായിരുന്നു. അത് പറയാൻ താരാരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഔട്ട്, 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 ഔട്ട്. സോറി, വല്ലാത്ത തിരക്ക് പിടിച്ച സമയത്താണല്ലോ അമ്മായി നിങ്ങൾ വന്നത്. 5 മിനിറ്റിനകം അവൻ ഈജിപ്തിൽ നിന്ന് പിന്നെയും വിളിക്കും. ഇപ്പൊ എന്ത് പറയുന്നു? ഞാനെന്തു പറയാ എം ഡി. ഓ, ഇതെന്റെ അമ്മാവനും അമ്മാവിയാണ് സാർ. നമസ്കാരം. ഓ, നമ്മുടെ നമ്മുടെ മറ്റേ മറ്റേതല്ല, ഇത് സ്വന്തം അമ്മാവനും അമ്മാവിയും തന്നെ. അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ. നിങ്ങളെയൊക്കെ ഒരു നോക്ക് കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവർക്കെന്താ ചായ വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇന്നിവിടെ ഒരു പ്യൂണിന്റെ കുറവുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഉച്ചയായില്ലേ, നമുക്കൊരു ഊണ് തന്നെ ആയിക്കളയാം. നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോ സ്റ്റാർ ഹോട്ടലിൽ തന്നെ ആയിക്കോട്ടെ. ഹലോ, ഹോട്ടൽ ഇന്റർനാഷണൽ. കഴിച്ചിട്ടില്ല, ഒരിക്കലും കഴിച്ചിട്ടില്ല, ഇത്രയും നല്ല മദ്യവും കഴിച്ചിട്ടില്ല. ഇത് വെറും ഒരു തുടക്കം മാത്രം. ഞാൻ അമ്മാവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്, അപ്പൊ കൊണ്ടുവരാം. ബൊക്കാഡി. എന്താടി? മെക്സിക്കൻ റം ബൊക്കാഡി. ഓ, മോളെങ്ങനെ കുടിക്കോ? അയ്യോ,
മദ്യം കേട്ട അവൾക്ക് കലി വരും. അയ്യോ, പിന്നെ എന്തിനോടാ കൂടുതൽ ഇഷ്ടം? അവൾക്ക് കപ്പയും മീൻ കറി ഇടും. എങ്കിയാ വരുമ്പോ കൊണ്ടുവരാം കപ്പയും മീൻ കറിയും, കൂടുതൽ മീൻ പൊരിച്ചും കൂടെ ആയിക്കോട്ടെ. അതും കൊണ്ടുവരാം. മോള് നല്ല വെളുപ്പാണോ? അയ്യോ, വെളുപ്പാണെന്ന് ചോദിച്ചാൽ നല്ല വെളുത്ത് വെളുത്ത് അസ്പരസിനെ പോലെ ഇരിക്കും. അപ്സരസിനെ സാറ് കണ്ടിട്ടില്ല, പക്ഷെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഹൈറ്റ് എങ്ങനെ? ഉയരം ഉയരം. തെങ്ങ് കണ്ടുണ്ടോ? തെങ്ങ് വലിയൊരു തെങ്ങിന്റെ അത്രയും വരും. ഫിറ്റാ ഫിറ്റാ. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അല്ലെ അപ്പൊ കുട്ടൻ? അല്ലല്ല, കുട്ടിയുടെ. നേരിട്ട് കാണാലോ സർ. പിന്നെ അതെ, എന്നാലും അമ്മ കുടിക്കൂ. കുടിക്കും, ഞാൻ കുടിക്കും. കുടിക്കും. കേട്ടോ അമ്മായി, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇതുപോലുള്ള ടൈ കെട്ടാൻ പാടുള്ളൂ. അപ്പൊ കുട്ടനെ കണ്ടില്ലേ, അവനിതില്ല. ഞാൻ എന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതിങ്ങനെ കഴുത്തിലിട്ട് മുറിക്കുക, ശ്വാസം മുട്ടത്തില്ലേ കുഞ്ഞെ? ശ്വാസം വിടുന്നത് മൂക്കിലൂടെ അല്ലേ, അതിന് കുഴപ്പം വരില്ല. എനിക്കിപ്പൊ ബിരിയാണി വേണം. ബിരിയാണി എവിടെ? കുറച്ച് നാറിക്കോട്ടെ. ബിരിയാണി ഉണ്ടോ? പഴയ എഞ്ചിനല്ലേ മൂപ്പര, ഒമ്പതെണ്ണം ക്ലീൻ ആയിട്ട് കീറി. എവിടെ ബിരിയാണി? ഓ അരേ, നമുക്ക് തെറ്റി. ഓ അല്ല, എനിക്ക് തെറ്റി. എന്നോട് ക്ഷമിക്കുക രാജേന്ദ്ര, ഞാൻ ലോകം കണ്ടത് നിന്ന. നീ ഒരു മാനേജരല്ല, ദൈവത്തിന്റെ മാനേജരാ. സാറാണെന്റെ ദൈവം. ഡൗൺഫോൾ ഓഫ് എ ഗ്രേറ്റ് എംപറർ. ദേവേട്ടിനെ കുറച്ചു ദിവസമായി കണ്ടില്ല. നിൽക്കൂ, വല്ല കുഴപ്പമുണ്ടായോ? മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണിയെടുക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോ ചില ന്യൂസുകൾ കേട്ടു. രാതി അങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇനി വിശ്വസിക്കുന്നതാ നല്ലത്. ആ അമ്മായി, ഞാനിവിടെ ഇല്ലായിരുന്നു. മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞു. ഇനി ഇപ്പൊ രവി ആ പണിയൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അല്ല അമ്മായി, ഒരു ന്യൂസ് കേട്ടു. അമ്മാവൻ എവിടെ? അമ്മാവനോടുണ്ട്. രവി പോയിക്കോ, വെറുതെ അങ്ങേരുടെ വായി ഇരിക്കുന്ന കൂടി കേക്കണ്ട. എന്തുണ്ടായി? എന്റെ ആങ്ങളയുടെ മോനെ കൊച്ചാക്കാൻ വേണ്ടി രവി പറഞ്ഞതൊക്കെ നുണയാണെന്ന് അങ്ങേരറിഞ്ഞു. അങ്ങേര് മാത്രമല്ല, ഞാനും കൂടെ പോയി എല്ലാം നേരിട്ട് കണ്ടു. എന്ത് കണ്ടു? കാണേണ്ടതൊക്കെ കണ്ടു. രാജേന്ദ്രനോട് മാനേജർ മാത്രമല്ല, രാജാവാ രാജാവ്. അറിയോ, രവി ഇപ്പൊ വന്ന് നന്നായി. അമ്മാവ, ഞാൻ മണ്ണാർക്കാട് പുതുതായി വാങ്ങിയ 250 ഏക്കറില് റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നു, റേഡിയോയിലും പറഞ്ഞു. ആഹാ, എന്റെ രവി, നീ 250 ഓ 3500 അങ്ങനെ എത്ര ഏക്കറിൽ വേണമെങ്കിൽ റബ്ബർ കാട്ടോ, പക്ഷേ നട്ടാ പൊടിക്കാത്ത വിത്തുകൾ ഈ വീട്ടിൽ വരയ്ക്കണ്ട. അമ്മാവ, അമ്മാവനിങ്ങനെ? നീ എന്റെ പെങ്ങളുടെ മോനാന്നുള്ളൊക്കെ ശരിയാ, എന്നാലേ ഈ നുണയന്മാരെ എനിക്ക് ഭയങ്കര വെറുപ്പാ. റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂന്നുണ്ടോ രവേട്ടാ? പക്ഷേ റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിച്ചുവിടാന്നുണ്ടോ? റബ്ബർ ഉള്ളവൻ റബ്ബർ ഉള്ളവളെ കിട്ടുന്ന നല്ലത്. റബ്ബറും റബ്ബറും തമ്മിൽ കല്യാണം. ഇവൾക്കും റബ്ബറില്ല, രാജേന്ദ്രനും റബ്ബറില്ല, അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തൊക്കെയായാലും എനിക്ക് രവേടിന്റെ അനുഗ്രഹം വേണം. ഇതിനൊക്കെ നീ അനുഭവിച്ചില്ലെങ്കിൽ നോക്കിക്കൂടി. ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ, എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നുവെന്ന് ഞാൻ നോക്കണമല്ലോ. സാർ ഇത് ആദ്യമായിട്ടാ നോക്കുന്നത്. സമയം കിട്ടാഞ്ഞല്ലേ അപ്പക്കുട്ടാ. രാജേന്ദ്രൻ നാട്ടിൽ പോയിരിക്കല്ലേ, എന്തായി? ഓഫീസിൽ വെച്ച് ഇന്നലെ ചോദിക്കാൻ ഒത്തില്ല. അവന്റെ കല്യാണം നിശ്ചയിച്ചു. നിശ്ചയിച്ചു? എന്നിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടില്ല. അവൻ പറഞ്ഞത് ഇവിടുന്ന് ആരെ ക്ഷണിക്കുന്നില്ലെന്ന. അതങ്ങനെ ശരിയാവുന്നേ? അതങ്ങനെ ശരിയായിക്കോളും, ഇതാകെ ചെറിയ മട്ടിലുള്ള ഒരു ചടങ്ങല്ലേ സാർ. ആയിക്കോട്ടെ, ഓഫീസിലുള്ള മറ്റ ലെവലാദികളൊന്നും ക്ഷണിക്കണ്ട. പക്ഷേ ഞാൻ വരാതെ പറ്റിയല്ലോ. അങ്ങനെ സാറിനെ മാത്രം ക്ഷണിച്ച ആളുകൾക്ക് സംശയവും. എന്ത് സംശയിക്കാൻ? അല്ല, ഇപ്പൊ അവൻ മാനേജറായപ്പോ തൊട്ട് തന്നെ ആളുകൾക്ക് പല പല സംശയം. സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശമായിപ്രായാണല്ലോ. ഒരു സാരി എടുത്ത് കമ്പനി ചുറ്റിയാ സാർ അതിന്റെ പുറകെ പോകും എന്ന ആളുകൾ പറയുന്നത്. അത്രക്ക് മോശമായിപ്രായമാണ് എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശമായിപ്രായമാണ്. സാർ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവൻ കല്യാണം കഴിഞ്ഞു പോരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അത് ശരിയാവില്ല. അപ്പുക്കൂട്ട ചിലതൊക്കെ എന്നോട് ഞാൻ അവനെ പിടിച്ച് മാനേജാക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് തുറന്നു പറയാം. സാർ അത് വൃത്തികേടല്ലേ സാർ. നമുക്ക് കല്യാണത്തിന്റെ അന്ന് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തണമെന്നും പറഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ഇങ്ങ് പോരൂ എന്ന് പറയാം. അതുപോലെ റിസപ്ഷൻ അല്ലേ നല്ലത്? അപ്പോ നമ്മൾ കല്യാണത്തിൽ പോകണ്ട? റിസപ്ഷൻ അല്ലേ കല്യാണത്തെക്കാൾ നല്ലത്?
എന്നാ അങ്ങനെ ചെയ്യാം? അക്കാര്യം അവനെ അറിയിച്ചേക്ക്. ഗംഭീരമായ ഒരു ഹോട്ടൽ, ഗംഭീരമായ റിസപ്ഷൻ. ഹോട്ടലാ നല്ലത് അല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ സാർ? ഒരു സന്തോഷം, ഒരു സന്തോഷം. ഇവനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേക്കണേ കമ്പനിയിലേക്ക്. കമ്പനിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മനസമാധാനവും ഇല്ല. തൽക്കാലം അതൊന്നും ഓർമ്മിക്കേണ്ട, ഓർമ്മിച്ചാൽ അത് ഫസ്റ്റ് മിനിറ്റിനെ ബാധിക്കും. ഞാനേ എനിക്ക് ഉച്ചവരെ ലീവ് ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. അല്ലെങ്കിലും അപ്പുകൂട്ടൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞാനിപ്പോ ബിസി ആണല്ലോ. വിട്ടോ വിട്ടോ വിട്ടോ. അതെ മിസ്സസ് രാജേന്ദ്രൻ, സംഭവ ബഹുലമായ ഒരു അർദ്ധരാത്രി ആശംസിക്കുന്നു. ഹലോ മീറ്റ് ലീവ്. ആളൊരു പ്രത്യേക ടൈപ്പാ. കല്യാണത്തിന് ഞങ്ങളെയൊന്നും വിളിച്ചില്ലല്ലേ? പറ്റില്ല. മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. സാർ എന്നെ ഒരുപാട് തവണ അന്വേഷിച്ചെന്ന് അപ്പുകുട്ടൻ നായർ പറഞ്ഞു. നാട്ടിൽ പല പല പ്രശ്നങ്ങളായിരുന്നു സാർ, വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ സാർ? ഇല്ല, താനെന്ത് മനുഷ്യനാടോ? എന്റെ കമ്പനി മാനേജരുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസം എത്രയായി? മാരേജ് കപ്പിളിന് എത്രയും പെട്ടെന്ന് റിസപ്ഷൻ കൊടുക്കാന്നുള്ളത് കമ്പനി ബയലോയിൽ പറഞ്ഞിട്ടുള്ളതാ. അറിയാവൂടോ എനിക്ക്? എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു സാർ. എന്നായി പറഞ്ഞല്ലോ, ഇന്ന് തന്നെ റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പോവാ. ഇന്നോ? ഇന്ന് ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? ശരിയെങ്കിൽ നാളെ ആകാം. നാളെയും ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാ? ഞാൻ ഭാര്യയെ കൂടെ കൊണ്ടുവന്നില്ല സാർ. വാട്ട് ഡു യു മീൻ? എന്റെ ഭാര്യ? ഭാര്യ രോഗശയ്യയിലാണ് സാർ. എന്താ എന്താ? ആകാംക്ഷ കൊണ്ട് ഞരമ്പുകൾ തളരുന്ന ഒരു തരം രോഗം, ആൻസൈറ്റിക്കോ ന്യൂറോട്ടോമ. അങ്ങനെ ഒരു രോഗമുണ്ടോ? ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട്? കിടപ്പില്ല, മരുന്ന് കഴിക്കുന്നു. കഷ്ടമായി പോയല്ലോ. എങ്കിൽ നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോകാം. തന്റെ ഭാര്യയുടെ രോഗം അന്വേഷിക്കേണ്ടത് എന്റെ കൂടെ കടമയാണല്ലോ. അത് നടക്കില്ല സാർ. എന്ത് നടക്കില്ലെന്ന്? സന്ദർശകരെ അനുവദിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ രോഗിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല, ജനൽ കൂടിയെങ്കിലും ഒരു നോക്ക് കണ്ടാച്ച് പോരാമല്ലോ. പക്ഷെ അവൾ കിടക്കുന്ന മുറിക്ക് ജനലേ ഇല്ല സാർ. ഓ, ടെറസ് വീടാണോ തന്റെ? അല്ല സാർ, ഓടിട്ടതാ. എങ്കിൽ മോന്തായത്തെ കയറി ഓട് നീക്കി ഞാൻ രോഗിയെ കണ്ടോ. എന്താ? ഞാനിപ്പോ പോ, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സാർ. പിന്നെ ഞാൻ ഈ ഓഫീസിൽ വീണ്ടും പ്യൂണായിട്ട് വന്നാൽ മറ്റുള്ളവർ പരിഹസിക്കും, അതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ സാർ. താൻ എങ്ങനെ വേണമെങ്കിലും പോയിക്കൊള്ളൂ, എനിക്ക് പ്രശ്നമല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് സാർ? അക്കാര്യം സംസാരിക്കാനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അല്ല, വന്ന സ്ഥിതിക്ക് ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ പൊട്ടങ്കളി എന്റെ അടുത്ത് വേണ്ട, എന്നത്തേക്ക് റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കാനാണോ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത്? എന്റെ വണ്ടി, എന്റെ പെട്രോള്, എത്ര ദൂരം ഓടിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടം. അല്ല, ഈ പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ ആക്കണം സാർ, എന്ത് മാത്രം പണം ലാഭിക്കാം. എത്രയോ? അവന്റെ ഭാര്യയ്ക്ക് എന്താ അസുഖം? എന്തെങ്കിലും കാണും. നുണയാണ്. ചിലപ്പോയിരിക്കും. രോഗിയെ ഞാൻ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ വഴുതി കളഞ്ഞു. അല്ലെങ്കിൽ അവനോട് എന്താ സംസാരിക്കാൻ? താൻ പറ. താനാണല്ലോ എനിക്ക് വാക്ക് തന്നത്. സാർ, ഈ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് നല്ലൊരു ദിവസം നോക്കണ്ടേ? എടോ, കല്യാണത്തിനല്ല റിസപ്ഷൻ ആണെങ്കിൽ നല്ല സമയം നോക്കൂ. സാറിന് അറിയാൻ ഞാൻ, കല്യാണത്തിനല്ല ഇപ്പൊ റിസപ്ഷൻ ആളുകൾ നല്ല ദിവസം നോക്കുന്നത്. ഈ വർഷം കൊള്ളാവുന്ന ഒരൊറ്റ നല്ല ദിവസം ഇല്ല സാർ, നമുക്ക് അടുത്ത വർഷം നോക്കാം. അപ്പൊ കുട്ടാ, എന്തോ എന്റെ ഫാദർ മരിക്കുമ്പോ കണ്ടോത്തുപടി റോഡിൽ ഒരു രണ്ടു നില കെട്ടിടം ആകെ എനിക്ക് കിട്ടിയതാ. വേറൊന്നും കിട്ടിയില്ല?
ബാക്കിയെല്ലാം ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കിയതാ. ആ എന്നെ അല്ലെങ്കിൽ സാറ് ബഹുമെടുക്കണേ. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, റിസപ്ഷൻ നടത്തിയില്ലേ ഞാൻ പിരിച്ചുവിടും. അതൊക്കെ സാറിന്റെ ഇഷ്ടം, ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, സാർ അവരെ പിരിച്ചുവിട്ടോളൂ, എനിക്ക് കുഴപ്പമില്ല. അവനെ അല്ല തന്നെ, നാളെ വന്ന് ഡിസ്മിസ് ലോറും കോമ്പൻസേഷൻ വാങ്ങിച്ചോളൂ. അതിന്റെ സീരിയസ്നെസ് അണ്ണിക്കുട്ടി മനസ്സിലാക്കണം. നീ ഇവിടെ ഇരുന്ന് ഉല്ലസിക്കുകയാണല്ലേ. ആ അപ്പൊ കുട്ടാ, ഇത് ഗാമ ഗാർമെന്റ്സിന്റെ മാനേജർ സണ്ണിക്കുട്ടി. ഞങ്ങൾ കുറച്ച് മാനേജേഴ്സ് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു. ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ. മാനേജരോ നീയോ? നാളെ ഓഫീസ് ചെല്ലുമ്പോൾ നിന്റെ കസേര എവിടെ കാണില്ല. എന്റെ ഫ്രണ്ടാ, ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ. എന്റെ സ്വഭാവം എടുപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഭാര്യയെ വിളിച്ചോണ്ട് വന്ന് റിസപ്ഷൻ നടത്തിയില്ലല്ലോ. നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല, എനിക്ക് ഇപ്പൊ സംസാരിക്കണം. ഇനി ഒരു രഹസ്യമില്ല, ഞാൻ എന്റെ അടിത്തറ ഇളകി നിൽക്കുക. എന്റെ ജോലിയും പോയ മട്ടാ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, കൊല്ലും, അത്രേ ഉള്ളൂ. പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ ഭാര്യയെ. എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. സണ്ണിക്കുട്ടി, ഏത് സണ്ണിക്കുട്ടി? എന്റെ ദൈവമാണത്, അംബിക ചിത്തി പണ്ടിന് ചിത്തി പിടിച്ചപ്പോ എനിക്ക് വേണ്ടി ജാമ്യം തന്നു സാറാ. അത് നിനക്ക് അറിയൂടാ. വേണ്ടതാരായണ, നീ കുത്തി അവൻ ചത്താ ചെലപ്പോ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായല്ലോ എന്നോട് കളിച്ചാൽ പ്രശ്നമാണെന്ന്. ഓഹോ, കാര്യങ്ങൾ അത്രത്തോളമായില്ലേ. എന്നെ തെല്ലാം ഗുണ്ടകളെ കൊണ്ട് നടക്കാറായോ? നമ്മളും അവരെ പോലെ ചെറ്റാവാ പാടില്ലല്ലോ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. എന്താ സാറേ പ്രശ്നം? ഏതാണ് തണ്ടി? എന്റെ ഒരു ഫ്രണ്ട് തണ്ടിയാ, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാ. എന്നിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്നതാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിൽ എന്നോട് പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതൊരു വല്ലാത്ത പ്രശ്നമാ. പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ടാണല്ലോ പ്രശ്നം എന്നുള്ള വാക്കന്നെ ഉണ്ടായത്. പക്ഷേ എന്റെ അനുഭവത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. ഞാനുണ്ട് സാറ്, കാര്യം പറ. ഒക്കെ വിശദമായിട്ട് പറയാം വാ. റിസപ്ഷന് ഡേറ്റ് ഫിക്സ് ചെയ്തോളാൻ എംഡിയോട് പറഞ്ഞു. വേലിയിൽ കിടക്കുന്നത് എടുത്തു പോയില്ലേ, അതിനുള്ള പ്രതിവിധി ഞാൻ തന്നെ കണ്ടു. പക്ഷേ 7000 രൂപ ചെലവ് വരും. ഈ തുക ജീവൻ പോയാലും ഞാൻ സംഘടിപ്പിച്ചു തരുന്ന പ്രശ്നമില്ല. റിസപ്ഷനോ? അതെങ്ങനെ നടക്കും? നിന്റെ ഭാര്യയെന്ന് തോന്നിക്കുന്ന ഒരു പെണ്ണിനെ ഇന്ന് കണ്ട നാരായണൻ ഏർപ്പാടാക്കി തരും. തന്ത്രം കുതന്ത്രം അതിന്റെ പര്യായമാണ് ഈ അപ്പുകുട്ടൻ. നല്ല കിളി കിളി പോലൊരു പെണ്ണ്, നിന്റെ ഭാര്യയല്ലെന്ന് ഒരുത്തനും പറയില്ല. എം ഡി അവൾക്ക് പ്രസന്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ, അത് നമ്മുടെ പ്രശ്നമല്ല. ഐഡിയ കൊള്ളാം, പക്ഷേ പിടിക്കപ്പെട്ടാൽ? നെവർ. റിസപ്ഷൻ കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ ഭാര്യയും വ്യാജ ഭാര്യയും ഒരിക്കലും രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. അതൊക്കെ എനിക്ക് വിട്. ₹7000 കാര്യം എങ്ങനെ പരിഹരിക്കും? അതിനുള്ള വഴി ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചോളാം. ചമ്മലൊന്നും വേണ്ട, തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ. നല്ലൊരു നെക്ലസ് ഇല്ലാതെ ഒരു നവവധുവിന് ഒരു റിസപ്ഷനിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും? ന്യായമായ ആവശ്യമല്ലേ? ക്ഷമിക്കണം സർ, എന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ്. അതെനിക്കറിയാം. പണമില്ലാത്തവരോട് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര സഹതാപമാ. അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. പക്ഷേ ഈ പണമില്ലാത്തവര് അനുസരണക്കേട് കാണിക്കരുത്, അപ്പൊ എന്റെ സ്വഭാവം മാറും. ഞാൻ തന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, താൻ മിടുക്കനല്ലേ. പിന്നെ എനിക്ക് ഈ സിറ്റിയിലെ ബംഗ്ലാവുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. താൻ നേരെ നിൽക്കുകയാണല്ലേ, അതിലേതെങ്കിലും ഒന്നിൽ തനിക്കും തന്റെ ഭാര്യയ്ക്ക് കൂടെ താമസിക്കാം. എന്താ അതിനെന്താ സർ? ഞാൻ ആലോചിച്ച്. ആലോചിച്ച് മതി, ധൃതിയില്ല. ഏതായാലും ഇന്നത്തെ റിസപ്ഷൻ നമുക്ക് കലക്കണേ കേട്ടോ. ഈ ഓഫീസിലുള്ള മറ്റാരോടും ഈ റിസപ്ഷന്റെ കാര്യം പറയണ്ട കേട്ടോ. അയ്യോ സർ, ഞാൻ എല്ലാരെയും ക്ഷണിച്ചു പോയി. തൊലച്ചല്ലോ താന്. സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ചെല്ല്, നെക്ലേസ് വാങ്ങിക്കൊടുക്ക. ശരി സർ. നിർത്തുന്നു. ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ ഇറങ്ങി വരാൻ പറ. അകത്തോട്ട് പോട്ട്, ആരും കാണണ്ട.
ഇങ്ങനെ എന്താ പേര്? സജിത. നല്ല പേര്. ഊരും പേരും ഒക്കെ പിന്നെ ചോദിക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, അകത്തോട്ട് കയറി അകത്തോട്ട് കയറി. നാരായണൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ മുറിയിൽ സാരിയും ബ്ലൗസും മുല്ലപ്പൂ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി അണിഞ്ഞിരിക്കൂ. രാത്രി ഒത്തിരി വൈകും. 7 മണി തൊട്ട് 1 മണിക്കൂർ, 8 മണിക്ക് സ്ഥലം കാര്യമാക്കാം. നല്ല കുട്ടിയല്ലേ. നിന്റെ ഭാര്യ എന്നല്ല എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കും. ഒരുമാതിരി മറ്റേ അടുത്ത വർത്തമാനം പറയേണ്ട സമയമല്ലത്. എന്റെ ഉള്ളിൽ തീയാണ്. നീ പോയി ഡ്രസ് ചെയ്താട്ടെ, ഡ്രസ് ചെയ്താട്ടെ. നിങ്ങൾ പുറത്തില്ല, അകത്ത് വെയിറ്റ് ചെയ്യ്. കഥവ് തുറക്കാൻ അടക്കട്ട. ഹലോ. ഹാർട്ട്ലി വെൽക്കം മിസ്സസ് രാജൻ. താങ്ക് യു. ഞങ്ങളുടെ അന്നദാതാവ്, പ്രിയങ്കരനായ, മാന്യനായ ഞങ്ങളുടെ MD. നമസ്കാരം. വരൂ പ്ലീസ്. ഇരിക്കൂ മിസ്സസ് രാജൻ. താങ്ക് യു. ഇന്ന് നമുക്ക് അതിഥികൾ അധികമില്ല. ഏറ്റവും പ്രിയപ്പെട്ട അതിഥി വന്നെത്തിയല്ലോ. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അതുവരെ വേണമെങ്കിൽ എന്റെ മുറി പോയി റെസ്റ്റ് ചെയ്യാം. ഇവിടെ മതി സർ. മിസ്റ്റർ ആൻഡ് മിസ്സസ് രാജന് വേണ്ടി ഒരു ഹണിമൂൺ സൂട്ട് വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാം. വേണ്ടി വരില്ല. കുടിക്കാൻ എന്താണ് വേണ്ടത് മിസ്സസ് രാജേന്ദ്രൻ? ഇപ്പൊ ഒന്നും വേണ്ട. മുഖസ്തുതിയല്ല മിസ്സസ് രാജേന്ദ്രൻ, ഞാൻ പ്രതീക്ഷിച്ചതിൽ എത്രയോ സുന്ദരിയാണ്. താങ്ക് യു സർ. റിസപ്ഷൻ വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ വേഗം അങ്ങ് പോകായിരുന്നു. ഫീൽ അറ്റ് ഹോം മിസ്റ്റർ രാജേന്ദ്രൻ. അപകടം വരൂ. ഇതെന്റെ കീഴിൽ അല്ല കൂടെ വർക്ക് ചെയ്യുന്നവരാ നാൻസി, ശ്രീപ്രിയ, രജനി, രാമേന്ദ്രൻ. ഹലോ വൈഫാ. അപ്പോ എങ്ങനെയാ അപ്പുകുട്ട ഈ പദ്ധതികൾ? ഒന്ന് മാത്രം സാർ ഓർമ്മിക്കുക, എന്തൊക്കെയായാലും അവനവളെ കല്യാണം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ലല്ലോ സാർ. ആ കുട്ടിക്ക് ഞാൻ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അവൾ പറഞ്ഞത് പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സാറിന് ഇഷ്ടപ്പെട്ടാൽ. ഞാൻ എന്താ സുന്ദരനല്ലേ? സൂട്ടിട്ടത് കൊണ്ട് മാത്രമായില്ലല്ലോ അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. സാർ ആക്രാന്ത കാണിക്കരുത്. അവളെ സാർ ഇംപ്രസ് ചെയ്താലേ രക്ഷയുള്ളൂ. മറ്റൊരുത്തന്റെ ഭാര്യയല്ലേ സർ? പിന്നെ അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇംപ്രസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. രാജേന്ദ്രൻ അപ്പുകുട്ടനും എതിർക്കാതിരുന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. വരൂ വരൂ വരൂ. മിസ്സസിനെ എന്താ കൊണ്ടുവരാഞ്ഞത്? എന്നോട് വരാന്ന് പറഞ്ഞിരുന്നാണല്ലോ. അവൾക്ക് നല്ല സുഖല്ലേ? അതെയോ? എന്റെ പ്രിയപ്പെട്ട ജീവനക്കാരെ എത്തിയല്ലോ. വെൽക്കം ടു ഓൾ ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് രാജേന്ദ്രൻ, എസ്പെഷ്യലി മിസ്സസ് രാജേന്ദ്രൻ, ദ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ ഓഫ് ദി ഡേ. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. Enjoy yourselves. കോക്ടെയിൽ സംവിധാനം ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡിന്നർ ഉണ്ട്. ഓരോന്നിലും താല്പര്യമുള്ളവർക്ക് ആ വഴിക്ക് തിരിയാം. Cheers. ഫോട്ടോ എടുക്കണം. അതെന്താ ഫോട്ടോ ഫ്ലാഷ് അടിക്കുന്ന കണ്ണിന് കേടാ. മാച്ച് മാച്ച്. ആ കോട്ടിട്ട് നടക്കുന്ന ആളുടെ പടം എടുത്തോളൂ. ഇഷ്ടം പോലെ ചെല്ലല്ലോ, എടുത്തോളൂ. കൊളവാക്കോ. പേടിക്കണ്ട, ആ ഫിലിം ഞാൻ അടിച്ചു മാറ്റിക്കോളാം. രാജേന്ദ്രൻ ചെല്ലു, ചെന്നൊരു പാട്ട് പാടൂ. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ ഫംഗ്ഷനൊക്കെ നായകന്മാർ പാടുന്നത്? ഇന്നത്തെ നായകൻ രാജേന്ദ്രനല്ലേ. ചെല്ലു. എനിക്ക് പാട്ട് അറിയില്ല സർ. അറിയാവുന്ന പോലെ പാടൂ, എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. കമോൺ. ഞാൻ ഇതുവരെ പാടിയിട്ടില്ല സർ. നോ നോ, പാടാൻ പറഞ്ഞാൽ പാടണം. ചെല്ലു. ഒരു വരൂ വരൂന്ന്. പ്ലീസ് ബി സീറ്റഡ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം തുറന്നു പറയൂ. ഒന്നിനും അപ്പുകൂട്ടം ചെന്നത്
ഒരു ഡ്രിങ്ക് കഴിക്കൂ. മിസ്സസ് രാജേന്ദ്രന് ഞാൻ കമ്പനി കൊടുക്കാം. ഞാൻ ഫോറിൻ ലിക്കർ കഴിക്കാറില്ല, നാടന. ഇന്ന് കുടിക്കണം, ചെന്ന് കുടിക്കണം. രാജേന്ദ്രൻ പുതുതായി വാങ്ങിത്തന്ന നെക്ലസ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ്. ഒരു പൊൻകിനാവിൻ്റെ നറുമിന്നലുഞ്ഞാലിൽ തുടി തുള്ളിയാടും ജീവിതമേ. ഒരു പൊൻകിനാവിൻ്റെ നറുമിന്നലുഞ്ഞാലിൽ തുടി തുള്ളിയാടും ജീവിതമേ. ഒരു മാത്രയെങ്ങാനും പിടിവിട്ടുപോയെന്നാൽ അടി തെറ്റി വീഴും താരകമേ. മലവഴി പാഞ്ഞണയും ചുടുകലികാലക്കാറ്റിൽ വെറുമൊരു മന്ത്രിയ സ്വയമിടതി നടക്കുകയോ. ഒരു കാണാക്കൈച്ചരടി ഇനി ആരോ പോത്തറിയും ചെറുകാനൽ പമ്പരമാകേ. ഒരു പൊൻകിനാവിൻ്റെ നറുമിന്നലുഞ്ഞാലി തുടി തുള്ളിയാടും ജീവിതമേ. പൊൻകിനാവിൻ്റെ നറുമിന്നലുഞ്ഞാലിൽ തുടി തുള്ളിയാടും ജീവിതമേ. ഒരു മാത്രയെങ്ങാനും പിടിവിട്ടുപോയെന്നാ അടി തെറ്റി വീഴും താരകമേ. അപ്പൊ കൂട്ടൻ, ഞാൻ മിസ്സസ് രാജേന്ദ്രൻ ഒരു പ്രസന്റ് കൊടുക്കാൻ പോവാ. കൊടുക്കാതെ പറ്റില്ലല്ലോ, കമ്പനി ബൈലോയി പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് എല്ലോട്ടൊന്നും കൂട്ടും. എന്ത് മനോഹരമായ സായാഹ്നം അല്ലേ. ബാബു മൈക്ക് അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട്. എന്തായി, എന്താവും എന്നറിയില്ല. ആ പെണ്ണിനെ അയാൾ മുറി കയറ്റി. ഓ, ഇവൻ മഹാ തെണ്ടി തന്നെ. അതിരിക്കട്ടെ, ഈ പെണ്ണ് സംഗതി വിളിച്ചതാക്കൂ. അതൊന്നും എനിക്കറിയില്ല, വിളിച്ചതാക്കൂ. ഏ ദൈവമേ, നമുക്ക് തൽക്കാലം വലിയാം, ബാക്കി വരുന്നത്. സജിത് എവിടെ സാർ? അവിടെ പാട്ടും ബഹളമൊക്കെയാണേ. ഉറക്കം വന്നപ്പോ ഞങ്ങളേക്ക് പോകുന്നു. നാരായണൻ ഹോട്ടലിൽ ചെന്ന് സജിതയും വിളിച്ചോണ്ട് പോയിക്കോ. ഈ ഓട്ടോ തന്നെ കറിക്കോ. ഹോട്ടലിൽ നിന്ന് പറയുമ്പോ അവളെവിടെ ഉണ്ടാവുക? എന്റെ മുതലാളിന്റെ പേരിൽ ഒരു മുറിയുണ്ട് 309, എന്റെ പേരിൽ ഒരു മുറിയുണ്ട് 213, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കാണും. ചെല്ലി ചെല്ലി ചെല്ലി.
വാ പോവാ. ആകെ പ്രശ്നമായി. സജിയെ പിടിച്ചോണ്ടുപോയി. പിടിച്ചോണ്ടുപോയി എന്താ എന്താ എന്റെ സാറേ, രാത്രിയിൽ സജി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു. റോഡിന്റെ നടുവിൽ ഒരു വാൻ നിർത്തിയിരുന്നു. അതിൽ നിന്ന് മൂന്ന് നാല് പേര് ഇറങ്ങി വന്നതിന്റെ തല്ലി എന്നിട്ട് സജിതയും പിടിച്ചോട്ട് പോയി. എനിക്കൊരു പിടിയില്ല, എന്താ ചെയ്യണമെന്ന് രൂപമില്ല. രാത്രി മുഴുവൻ ആ വണ്ടി അന്വേഷിച്ച് അലഞ്ഞിരിഞ്ഞ് നടന്നു. ഇയാൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എടുത്ത മുറിയില്ലേ അതില്? അപ്പൊ ഞങ്ങളെ എംഡിയോ അയാൾ കുടിച്ച് ബൂസ അയാളുടെ മുറിയിൽ. മുതലാളിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ പെണ്ണിനെ അന്വേഷിച്ച് എവിടെയാ നടക്കുക? അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, കാശും തന്നു. പെണ്ണിനെ കണ്ടുപിടിക്കേണ്ട ചുമതലയൊന്നും ഞങ്ങൾക്കില്ല സാറേ. രാജേന്ദ്രൻ പറഞ്ഞത് അതിന്റെ ശരി നാരായണ. നാട്ടക്കേസ, ഞങ്ങൾ ഇടപെട്ടാൽ ഞങ്ങളും നാറും. നാരായണൻ അന്വേഷിക്കൂ, എനിക്ക് ഏ ഓഫീസ് പോകാൻ വൈകി. പിന്നെ കാണാം സാറേ. അതെ, ഇയാൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇയാൾ പോകാം. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതുവരെ ജീവിച്ചൊന്നും ഒരു ജീവിതമായിരുന്നല്ലോ. അപ്പുകുട്ട, നമ്മുടെ റിസപ്ഷന് ശേഷമാണ് ജീവിതത്തിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ അറിഞ്ഞത്. എവിടെ നമ്മുടെ പുതിയ മാനേജർ? എവിടെ? ആരാണ് സർ? ഇവിടെ ഒരു രാജേന്ദ്രൻ. അയാളെ ഞാൻ പെർമനന്റ് ആക്കി. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണോ? അതിരിക്കട്ടെ അപ്പുകുട്ട. അപ്പുകുട്ടന് എന്താ ഒരു കല്യാണം കഴിക്കാത്ത? പ്രായം ഇത്രയായില്ലേ, ഒരു കല്യാണം കഴിക്കൂ. നല്ലൊരു റിസപ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യാം, ഒരു പ്രസന്റ് കൊടുക്കാം. ഹലോ, യെസ് യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ഫോൺ തനിക്ക ആണോ? ഹലോ അപ്പുകുട്ട, ഇത് ഞാനാ. സംഗതികൾ ആകെ അവതാളത്തിലായെന്നാ തോന്നുന്നു. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് കിടക്കുക. ഞാൻ ജീവനും കൊണ്ട് ഓടി. എനിക്ക് ആകെ പേടിയാവും. എനിക്കും പെണ്ണ പ്രശ്നം ഗുലുമാലായോ എന്നൊരു സംശയം. ഇപ്പൊ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എന്ന് വെച്ചാ അത് തന്നെ. എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അത് എന്റെ ഒരു ഫ്രണ്ടിന് ലോട്ടറി അടിച്ചു, അത് വിളിച്ച് പറഞ്ഞതാ. ആള് പുറത്തൊന്നും പോയിട്ടില്ല. അപ്പുകുട്ട സാറേ, ഇവിടെ എന്തെടുക്കുവാ? ഞാൻ എന്റെ പേന പരതുകയായിരുന്നു. പേനല്ലേ ഇരിക്കുന്നത്? ആ പേനല്ല, വേറൊരു പേന. സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ എസ് ഐ പറഞ്ഞു. അത് ശരി, എസ് ഐ പറഞ്ഞു അല്ലേ. എസ് ഐ പറയും. എസ് ഐ എന്റെ ഒരു ക്ലാസ്മേറ്റാ. എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. ഞാൻ പോയില്ല, തെറ്റായി പോയി അത്. ഞാൻ വൈകുന്നേരം വന്നേക്കാം. ഇപ്പൊ വരണം, ഇപ്പൊ തന്നെ വരാം. ഞാൻ ഈ പേന കാണാത്തതുകൊണ്ടുള്ള ഒരു എസ് ഐ ആയതുകൊണ്ട്. അല്ല, ഞാൻ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പൊ നീ സത്യം പറയില്ല അല്ലേ? ഞാൻ സത്യം പറഞ്ഞു. ഒക്കെ നുണയാണെന്ന് സാറ് പറഞ്ഞു. ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ, സാർ എന്നെ മൃഗീയമായി മർദ്ദിക്കുക. അപ്പൊ ഞാൻ എല്ലാം സമ്മതിക്കും. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, കൊന്നു, ഡെഡ് ബോഡി ഒളിപ്പിച്ചു, സാറ് പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിക്കും. ഇടിക്കണം എങ്കിൽ പിന്നെ ഇടി തന്നെ ആവാം അല്ലേടോ. നിരപരാധി ആണെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ ഇയാൾ ഒളിക്കാൻ നോക്കിയതിനായ? അത് ഞാൻ എന്റെ പേന തപ്പിയതാ. ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറ.
ചിലപ്പോ അവര് വിശ്വസിച്ചോളും. ഇടിച്ചാ സമ്മതിക്കെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഞങ്ങൾ വെറുതെ മെനക്കെടുത്തുന്നത്? ഇടിക്കാതെ എങ്ങനെ സമ്മതിച്ചൂടെ? പറ, ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചു? നാരായണനും പെണ്ണും തന്റെ വീട്ടിൽ വന്നില്ലേ? അത് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ ബാക്കിയും കൂടെ സമ്മതിക്കടോ. സാർ നിർബന്ധിച്ചാ ഞാൻ സമ്മതിക്കും. നിർബന്ധിക്കാതെ സമ്മതിക്കടോ. ഇത് ചില്ലറ കേസല്ല, സുന്ദരിയായ ഒരു പെണ്ണിനെ കാണാതായ കേസ്. അവൾ അത്രക്ക് സുന്ദരിയൊന്നല്ല സാർ. താനാണോ തീരുമാനിക്കാൻ? സോറി സാർ, സാർ തീരുമാനിച്ചാ മതി. ഇയാൾ എന്താ ചെയ്യ? ഇടിക്കാം സാർ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഇന്ന് തന്നെ ആ പെണ്ണിനെ ഇവിടെ ഏൽപ്പിക്കണം. കിട്ടിയാൽ ഏൽപ്പിക്കാം സാർ. അതൊന്നും എനിക്കറിയണ്ട. കിട്ടുന്നതുവരെ എന്നും താൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്താ, ഇന്ന് എനിക്ക് ഇടിക്കാൻ ഒരു മൂടില്ല. ഏ, പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിലേ ഇടിച്ചിടിച്ച് തന്നെയും തന്റെ കൂട്ടുകാരനെയും പൾപ്പ് സാറെടുക്കും. ചുമ്മാ ഇടിച്ചിടന്ത് കാര്യം, ഇവന്മാർക്കൊന്നും അറിയാൻ പാടില്ലെന്നാ തോന്നുന്നത്. ശരിയാണ് സാർ. പിന്നെ താനെന്തിനായാലും ഇടിക്കാൻ പറഞ്ഞല്ലോ, നമ്മുടെ രീതി. പക്ഷെ ഒരു കാര്യം, ഇവന്റെയും മറ്റവന്റെയും പുറത്ത് എന്തായാലും ഒരു കണ്ണു വേണം. യെസ് സാർ. പേടിക്കണ്ട, ഞാനാ വാതിൽ പൂട്ടിയിട്ട് ഞാൻ ആ മരത്തിന്റെ മറവിൽ നിൽക്കുകയാണ്. ആരൊക്കെയാണ് നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. അയ്യോ, ആ പെണ്ണ് മിസ്സിംഗാ. നമ്മളവളെ കൊന്നാ പോലീസ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കാലിയാക്കാണ്. ഈ കേസിൽ ഞാനില്ലല്ലോ. നീ ഒന്നാം പ്രതി. എന്റെ ഈശ്വര, ഞാൻ നിരപരാധിയാണെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഇതാണ് ചതി. പറഞ്ഞാൽ അവര് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? എല്ലാ തെളിവുകളും നിനക്കെതിരായതുകൊണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം പിടികൊടുക്കാതിരിക്കുക. ആ പെണ്ണ് ശരിക്കും മരിച്ചോ? അത് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ഞാൻ കൊന്നിട്ടില്ല. പിന്നെ ഞാനാണോ കൊന്നത്? അത് എനിക്കറിയില്ലല്ലോ. നീ ഒരുത്തരാ ഇതിനൊക്കെ കാരണം. പ്രേമൻ, ജോലി, കല്യാണം, ഒലക്ക. എനിക്കിപ്പോ കണ്ടക ശരിയാണെന്ന് ജ്യോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി. ശരി, മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. വേണ്ടാത്ത ഊരാക്കുടുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറ്റക്കാരൻ ഞാനാ. നീ മാത്രമാ കുറ്റക്കാരൻ. പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന്. അങ്ങനെ എന്നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നീ മാത്രം രക്ഷപ്പെടണ്ട. ഞാനും വരുവ. ആരൊക്കെയാ ഇത്? നല്ല സമയം നോക്കിയാ വന്നത്. അമ്മേ, രാധികേ, ശോഭേ, പ്രമോദെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കാർ വന്നപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? അത് കാറിന്റെ വരവ് കണ്ടപ്പോ ബ്രേക്ക് പോയി. അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെന്നെ ഓടുന്നു. അത്രേ ഉള്ളൂ. നീ എന്താടാ ഈ ആഴ്ച വീട്ടിലേക്ക് വരാഞ്ഞത്? കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കല്യാണത്തിന്റെ പെങ്ങളുടെ മകളുടെ. രാധിക പറഞ്ഞു, പിന്നെ പിള്ളേർ ആഗ്രഹം എങ്കിൽ പോന്നേക്കാവുന്ന എനിക്കും തോന്നി. നന്നായി, വളരെ നന്നായി. പക്ഷെ ഞങ്ങൾ ഈ വീട് കാലി ചെയ്യാൻ പോവാ. ഇതുപോലെ ഇടക്കിടക്ക് വരണം. എന്തോ നട നിങ്ങൾ തമ്മില്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീട് കാലി ചെയ്യാം. നമുക്ക് നിങ്ങൾ വന്ന് അതേ കാറിൽ നാട്ടിലേക്ക് പോവാം എല്ലാവരുമായിട്ട്. അപ്പൊ നീ എന്താടായി പറയുന്നേ? ഇത്രയും ദൂരെ സഞ്ചരിച്ചു വന്നിട്ട് അമ്മ വീട്ടുടമസ്ഥനെ തെളിയിക്കേണ്ടി വരും. ആഹാ, അങ്ങനെ ഒരു വീട്ടുടമസ്ഥനെ എന്നാ ഒന്ന് കാണണല്ലോ. അമ്മേ പോടാ, ഞങ്ങൾക്ക് ഈ സിറ്റി ഒക്കെ ഒന്ന് കാണണം. ഒന്ന് രണ്ടാഴ്ച ഒരു കറക്കം. രാജട്ടും പേടിക്കണ്ട, ആവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ അച്ഛൻ്റെ ഇത് ഒപ്പിച്ചിട്ടുണ്ട്. എവിടെ അവിടുത്തെ അടുക്കള? വെപ്പും കൂടിയൊക്കെ ഉണ്ടോ ഇവിടെ? വാ മോളെ. വെപ്പുണ്ട്, വെപ്പുണ്ട്. പക്ഷെ കൂടുതലും വേലവെപ്പാണെന്ന് മാത്രം അല്ലേ. ഞാൻ ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. എനിക്ക് കാണണ്ട മൃഗശാലയാ. രണ്ടും കാണിക്കാം കേട്ടാ. ഇതെന്തിനാ അയാൾ അകത്തിട്ട് പൂട്ടിനെ? ഇതാണ് അയാളുടെ മുറി. അതിനെന്തിനാ പുറത്തുനിന്ന് പൂട്ടിനെ? പുറത്തുനിന്നല്ല, അവൻ അകത്തുനിന്ന് പൂട്ടാൻ നോക്കൂ അല്ലേ. പൈപ്പില് വെള്ളം നിന്നു. നിന്നു അല്ലേ, അതുകൊണ്ട് കൂടിയാ വീട് മാറാൻ തീരുമാനിച്ചത്. ഹൗസ് ഓണർ വന്ന് ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നാളെ എന്തായാലും ഞാൻ വേറെ വീട് കണ്ടുപിടിക്കും. എയർപോർട്ട് ഇവിടെ അടുത്താണ് വല്യേട്ടാ. എയർപോർട്ട് ഒരു ചുക്കും ഇല്ല കാണാൻ. അല്ല, നിങ്ങളൊക്കെ നാളെ സ്ഥലം വിടുവല്ലേ? ഞങ്ങളെ പറഞ്ഞേക്ക നിനക്കെന്താ ഇത്ര ധൃതി? അതുകൊണ്ടല്ല. അല്ല, ആ അപ്പുകുട്ടൻ നേരെ മുറിക്കാത്താക്കിയത് നീ മറന്നോ? കഷ്ടം, ചെന്ന് വിളിക്കടാ അയാളെ. അയ്യോ, ഇല്ലെങ്കിൽ വിശന്ന് ചത്തുപോകും. സത്യത്തിൽ ഞാനതങ്ങ് മറന്നുപോയി. അപ്പുകുട്ടാ, 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 അയ്യോ, ഇവനിത് എവിടെ പോയി? നീ ഒറ്റക്ക് പേസിയടാ.
എനിക്ക് സ്വന്തമായ ഒരു ജീവിതം വേണടാ. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ വിചാരിക്കുന്ന തപ്പിക്കാനാ പറഞ്ഞത്. നീ ഇതെന്തായി കാണിക്കണേ? പെട്ടെന്ന് എനിക്ക് അവനോട് ദേഷ്യം വന്നു, ഓടിച്ചു. എന്നിട്ട് നിക്കട അവിടെ നിന്നാണല്ലോ നീ പറഞ്ഞു കേട്ടെ. അങ്ങനെ പറഞ്ഞാലേ അവൻ ഓടു. കോട്ടത്തറ ഏരിയയിൽ ഒരു വീടുണ്ട്, ചെറുതാ, പക്ഷെ കൊള്ളാം. 800 രൂപ വാടക കൊടുക്കണം. വഴി എങ്ങനെ? റോഡ് സൈഡാ, മുറ്റത്ത് വരെ വണ്ടി വരും. അത് വേണ്ട. അതെന്താ? അടുത്തങ്ങനെ റോഡ് കാണരുത്, വീട് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയരുത്. അതെന്താ സാർ അങ്ങനെ? അതങ്ങനെ, സാധാരണ ആളുകൾ വഴി നന്നായിരിക്കണം. ഞാൻ സാധാരണ ആളല്ല, പക്ഷെ വീടിന്റെ വാതിലൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം. അകത്ത് നടച്ചാൽ ആരെ ചവിട്ടിയാലും തുറക്കാൻ പറ്റരുത്. മിസ്റ്റർ രാജേന്ദ്രനല്ലേ? അതെ. ഞാൻ വർമ്മ, കൽപ്പന തിയേറ്റേഴ്സ് എന്ന് കേട്ട് കാണും. കേട്ടിട്ടില്ല. ഞങ്ങളാണ് ജമന്തിയുടെ നിറം പച്ച എന്ന നാടകം അവതരിപ്പിച്ചത്. 600 കളി കഴിഞ്ഞു. ഞാനാണ് അതിൽ കുഷ്ഠരോഗിയുടെ വേഷം അഭിനയിച്ചത്. ഭയങ്കര അപ്ലോസ് ആയിരുന്നു. അത് കണ്ടു കാണും. ഇല്ല സാരമില്ല, കാണാൻ ഇനി സമയമുണ്ടല്ലോ, കാണാം. ആ പിന്നെ എന്റെ സ്വന്തം സമിതിയാണ് കൽപ്പന തിയേറ്റേഴ്സ്. ഞങ്ങളിപ്പോ ക്ലിയോപാട്ര റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് സാറിന്റെ ചെറിയൊരു സഹായം വേണം. ഒന്ന് റിഹേഴ്സൽ ക്യാമ്പ് വരെ വരണം. നാടകവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഞാൻ എന്ത് സഹായം ചെയ്യാൻ? ചെയ്യാൻ പറ്റും. ക്യാമ്പിൽ ചെന്നിട്ട് ഒക്കെ വിശദമായിട്ട് പറയാം. പ്ലീസ് കം. എനിക്ക് ടൈമില്ല സാർ, താമ്പാ. ഞാനൊരു വാടക വീട് അന്വേഷിച്ചാണ്. നിക്ക് നിക്ക്, വാടക വീടാണോ? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഏത് ടൈപ്പ് വീട് വേണമെങ്കിലും എന്റെ കസ്റ്റഡിയിലുണ്ട്. ഓ, പക്ഷെ ഒന്ന് രണ്ട് ഡിമാൻഡ്സ് ഉണ്ട്. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വീടായിരിക്കണം, സ്ട്രോങ് വാതിലായിരിക്കണം. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് സാർ, വാ. എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കും, നമുക്ക് പിന്നെ കാണാം. അതെന്ത് പണിയാ സാറേ, രാവിലെ മുതലേ ഞാൻ മറ്റു ജോലിയൊക്കെ വിട്ടിട്ട്. അത് ശരിയാ, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. വേണ്ട, നമ്മളൊക്കെ മലയാളികളല്ലേ. വാ കേറ്. ഞാൻ എന്നും മങ്ങയുടേതാണെന്ന് എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. ക്ലിയോപാട്ര ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല. നിർത്തണ്ട, റിഹേഴ്സൽ നടക്കട്ടെ. ഇവരൊക്കെ ക്ലിയോപാട്രയിൽ സഹകരിക്കുന്ന കലാകാരന്മാരാ. ഇത് പി കെ നാഥ്, ഇത് നിരണം നിർമ്മൽ, അത് താമരശ്ശേരി ഗോപാലൻ, അത് സേവ്യർ കിഴക്കുമുറി, അത് എ കെ പാറത്തോട്ടം, ഇത് കൊച്ചിൻ സുജാത. ഒന്ന് രണ്ടു പേര് ഇനി വരാനുണ്ട്. വരൂ, നമുക്ക് അകത്തിന് സംസാരിക്കാം. നടക്കട്ടെ. എന്റെ ഭാര്യ തങ്കമ്മ, ഇത് രാജേന്ദ്രൻ, കമ്പനിയില ഒരേ കിടപ്പാണ്. കരഞ്ഞു കരഞ്ഞുള്ള കണ്ണീര് പറ്റി. അവര് നമുക്ക് സംസാരിക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ, നിങ്ങളുടെ ഭാര്യ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റിച്ച കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ? ഞങ്ങളുടെ മോളാണ് സജിത. സജിതയോ? ഏത് സജിത? അത്ര പെട്ടെന്നങ്ങ് മറന്നുപോയോ? നാരായണൻ, സജിത നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നല്ലോ. ഞങ്ങളോട് പറയാതെ എന്തോ കാര്യത്തിന് സജിത നാരായണൻ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, ശരിയല്ലേ? ശരിയല്ല. ആരായി നാരായണൻ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? സുഹൃത്തെ, നാരായണനും സജിതയും നിങ്ങളുടെ വീട്ടിൽ വന്നത് കണ്ടവരുണ്ട്. അതുകൊണ്ട് നോണയൊന്നും പറയാൻ നോക്കണ്ട. നാരായണൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. സജിത എവിടെയുണ്ടെന്ന് ഇനി പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. പറയടാ, എന്റെ മകളെ നീ എന്ത് ചെയ്തു? എന്റെ സാറേ, എനിക്കൊന്നും അറിയില്ല. അവിടെ നാടക റിഹേഴ്സൽ നടത്തുന്ന ആൾക്കാരെ നീ കണ്ടല്ലോ. അവർ വെറും നാടകക്കാർ മാത്രമല്ല, എ കെ പാറത്തോട്ടം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്, താമരശ്ശേരി ഗോപാലൻ കളരി അഭ്യാസി, 2 കൊലപാതകം ചെയ്ത് ജയിലിൽ പോയനാ സേവ്യർ കിഴക്കേ മുറി. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവര് നിന്നെ വെറുതെ വിടില്ല. ഒന്നും പറയണ്ട. നിനക്ക് പ്രിയപ്പെട്ടൊരു പെണ്ണുണ്ടല്ലോ അവിടെ, നിന്റെ ഭാര്യ. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തും. സൂക്ഷിച്ച് സംസാരിക്കണം സാർ, സ്വപ്നത്തിൽ പോലും അറിയാം. കൂട്ടിക്കൊണ്ടുവാടാ അവളെ സാർ, ഇനി അവളെ കൊണ്ട് വന്നാ മതി. എന്തൊരു പോക്ക വെല്ലിട്ടത്! ഇപ്പൊ ഒരു ഇപ്പൊ ഒരു വിചാരിച്ച് ഉച്ച മുതൽ കാത്തിരിക്കുക. എന്ത് കാര്യത്തിന്? രാധികകത്തുണ്ടോ? അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്ത് സംഭവിക്കാൻ? അത് ഇപ്പോഴത്തെ കാലമല്ലേ, ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാമല്ലോ. ആ, വേഗം പുറപ്പെട്ടോളൂ, വേഗമാകട്ടെ. ഷോയോ? എന്ത് ഷോ? അപ്പൊ ശോഭ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി രാജനെ കാത്തിരിക്കുന്നു. പിന്നെ സിനിമ? എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന. ഞാൻ സിനിമയ്ക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നാട്ടിലോട്ട് പുറപ്പെടുന്ന കാര്യമാ. പുറപ്പെട്ടോളൂ, വേഗം പുറപ്പെട്ടോളൂ. ഏത് സിനിമയ്ക്കടി നമ്മൾ പോകുന്നത്? അമ്മയ്ക്കും തുടങ്ങിയോ സിനിമാ ഭ്രാന്ത്? എനിക്കൊരു ഭ്രാന്തുമില്ല, പിള്ളേര് പറഞ്ഞപ്പോ. പിള്ളേരങ്ങനെ പലതും പറയും, ബുദ്ധിയുള്ള രക്ഷിതാക്കൾ വേണം അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ. മനസ്സിലായോ? ഈ രാജേട്ടിന് ഇത് എന്ത് പറ്റി? ഒരു സിനിമ ആണെന്ന് അത്ര വലിയ കുറ്റമാണോ? എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മോളെ. ഞാൻ വന്നതാ ഇഷ്ടപ്പെടാത്തത്.
നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാ. ഞാനങ്ങ് പോയേക്കാം. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ജോലി വാങ്ങിച്ചു കൊടുക്കുകയും കൂടെ താമസിപ്പിക്കുകയും ചെയ്ത കൂട്ടുകാരനെ ഓടിച്ചവനല്ലേ ഇവൻ? സ്വന്തക്കാർ മുഴുവൻ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കലേ ഇപ്പൊ ഇവന്റെ ജോലി. ഒന്ന് നിർത്തുന്നുണ്ടോ? എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെസ്പാച്ച് പുട്ടപ്പ് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഓഫീസിൽ. അതിനിടയിൽ നാളെ ജമ്മു കാശ്മീരിൽ പോകാൻ എന്നോട് എം ഡി പറഞ്ഞിരിക്കുക. കാശ്മീരിലോ? അതെ, അതുകൊണ്ടാണ് നിങ്ങളോട് നാട്ടിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത്. കാശ്മീർ ആ കുഴപ്പം പിടിച്ച സ്ഥലമല്ലേ? അതിനെക്കാട്ടി കുഴപ്പം പിടിച്ച സ്ഥലമാ ഇത്. കേരളത്തിൽ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴാ കുഴപ്പം ഉണ്ടാവുന്ന പറയാൻ പറ്റോ? ഇവന്റെ തലയ്ക്കല്ലേ വെളിവില്ലെന്നാ തോന്നുന്നത്. അമ്മേ പോടാ, നീ എന്താ പേടിപ്പിക്കുന്നോ? ഇവന് വട്ട മുഴുവട്ട്. എനിക്ക് വട്ടാണെങ്കിലേ അത് പാരമ്പര്യമായിട്ട് കിട്ടുക, പാരമ്പര്യമായിട്ട് കിട്ടുക. അപ്പുകുട്ട സാർ വന്നില്ലേ? ഇതാരും മാനേജർ സാറോ? എന്തുണ്ട് മാനേജർ സാറേ വിശേഷങ്ങള്? വിശേഷമൊക്കെ പിന്നെ പറയാം, അത് ഇത് പറ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരല്ലേ? അപ്പുകുട്ടം വന്നില്ലേന്നാ ഞാൻ ചോദിച്ചത്. അങ്ങേര് ലോങ് ലീവ് എടുത്തത് നിങ്ങൾ അറിഞ്ഞില്ലേന്നാ ഞാനും ചോദിച്ചത്. ലോങ് ലീവോ? അതെ. ഒരു കാര്യം ചോദിച്ച സാറ് നേര് പറയൂ, 7 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ പ്യൂണാ. വെറും 2 മാസം മുമ്പ് സാറ് ഇവിടെ പ്യൂണായി ചേർന്നു. കണ്ണടച്ച് തുറക്കും മുമ്പ് സാറ് കയറി അങ്ങ് മാനേജറായി. എന്താ സാറേ അതിന്റെ ഒരു ടെക്നിക്ക്? ഇവിടെ ചിലതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അതൊക്കെ ചുമ്മാതായിരിക്കുമല്ലേ. യെസ് കമിൻ. സാർ പ്ലീസ്, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയും വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. നിങ്ങളുടെ മകളെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? താനൊരു വഞ്ചകനാണ്, ചതിയനാണ്. ആദ്യം താൻ തന്റെ മുറപ്പണിനെ ചതിച്ചു, പിന്നെ എന്റെ മകളെ ചതിച്ചു. ഇനി ആരെയൊക്കെ ചതിക്കാനാണ് തന്റെ ഉദ്ദേശം? ഇല്ല സാർ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇല്ലേ, എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ തനിക്ക് ധൈര്യമുണ്ടോ? ആരുടെ മുഖത്ത് നോക്കി വേണമല്ലോ ഞാൻ പറയാം. ഇല്ലടാ. ഇത് നീ വഞ്ചിച്ച എന്റെ മകളാ. മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച ഒരാഴ്ചക്കകം നീ എന്റെ മകളെയും വലയിൽ വീഴ്ത്തി. അവളെ നീ എന്ത് ചെയ്തു? കൊന്നോ? പറയണോ? സാർ ഇത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ ഈ കുട്ടിയെ സത്യമായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല സാർ. എനിക്കിനി ഒന്നും അറിയണമെന്ന് ആഗ്രഹമില്ല. എന്റെ മകള് മരിച്ചിട്ടില്ലെങ്കിൽ ഒരു നോക്ക് അവളെ എനിക്കൊന്ന് കാണണം. സാർ ഇത് വെറും ഒരു നാടകമായിരുന്നു. എന്നെ പിശാചാക്കി മാറ്റരുത്. 24 മണിക്കൂർ അതിനകം അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന എനിക്കൊന്ന് നിശ്ചയമില്ല. എന്റെ ഫോൺ നമ്പർ ഇതിലുണ്ട്, വിളിച്ച് വിവരം പറ. എവിടെയാണെങ്കിലും ഞാൻ വരും. നാൻസി പ്ലീസ് കം. ഇപ്പൊ വരണ്ട. എന്തുണ്ട് രാജേന്ദ്ര വിശേഷങ്ങൾ? നാട്ടിൽ നിന്ന് ഭാര്യയൊക്കെ വന്നെന്ന് കേട്ടു. ഭാര്യ പറഞ്ഞു? അപ്പുക്കുട്ടൻ പറഞ്ഞു. അതേതായാലും നന്നായി കേട്ടോ. ഞാൻ ആകെ പ്രശ്നത്തിലാണ്, എനിക്ക് ലീവ് വേണം. എന്താ പ്രശ്നം? എന്റെ ഒരു വലിയ മാവൻ പുറപ്പെട്ടു പോയി. ഏത് വഴിക്കാ പോയെന്ന് ഒരു നിശ്ചയമില്ല. അന്വേഷിച്ചു പോകാൻ ഞാൻ ഒരുത്തനേ ഉള്ളൂ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളാണേ. അപ്പൊ കുഴപ്പമില്ല, തലയ്ക്ക് സുഖം തോന്നുമ്പോ തിരിച്ചു പോന്നോളൂ. സാർ രാജേന്ദ്ര, താനിപ്പോ പഴയ പിയൂണല്ല, മാനേജറാ. തൊട്ടനെ പിടിച്ചു നോക്കി ലീവ് ചോദിച്ചാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യ്, പോലീസ് കംപ്ലൈന്റ് കൊടുക്ക, അവരന്വേഷിക്കട്ടെ. പോലീസ് കുഴപ്പമാ, എനിക്ക് തന്നെ അന്വേഷിക്കണം. നടപ്പില്ല നടപ്പില്ല, ഇപ്പൊ തന്നെ അപ്പുക്കുട്ടൻ ലോങ് ലീവിലാ. അതിന്റെ കൂടെ താൻ കൂടെ ലീവ് എടുത്താ ഇവിടുത്തെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയും. പിന്നെ ഭാര്യ എന്ത് പറയുന്നു? ഞാനിന്ന് ഉച്ചക്ക് അങ്ങോട്ട് വരാം. തന്റെ ഭാര്യ വെച്ചുണ്ടാക്കി ആഹാരം കഴിക്കാൻ എന്തൊരു മോഹം. സാർ എനിക്ക് ലീവ് വേണം. ലീവ് ഇല്ല, ഉച്ചയ്ക്ക് വരട്ടെ. ഒരാഴ്ചത്തെ ലീവ് ദാ സാർ. സേമിയ പായസം എനിക്ക് വളരെ ഇഷ്ടമാണ്. സാർ എനിക്ക് ഒരു 24 മണിക്കൂർ അങ്ങനെ ലീവ് കിട്ടിയില്ല. താനൊരു രാജിക്കത്ത് എഴുതി തന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളത് പോയിക്കോളൂ, ഞാൻ വേറെ ആളെ വെച്ചോളാം. കേവലം 24 മണിക്കൂർ. 24 മണിക്കൂറോ? അതെന്താ ലീവാണോ? സാറിന് തമാശ, എന്റെ ചങ്ക് പിടയാണ്. താനൊരു കാര്യം ചെയ്യ, വീട്ടിൽ വിവരം അറിയിക്ക്, ഞാൻ ഊണ് കഴിക്കാൻ വരുന്ന കാര്യം. സാർ പ്ലീസ്, ലീവിന്റെ കാര്യം നടപ്പില്ല. നാൻസി പ്ലീസ് കം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ആ ചെയ്തോളൂ.
ഒരു രഹസ്യ ഒന്ന് പുറത്തു നിന്നാൽ ഞാനിപ്പോ ചേഷ്ടം വരാം. ഹലോ, ഇത് ഞാനാ അപ്പുകുട്ടൻ. ഫ്രാൻസിസ് അല്ലേ? ഒരു ഉപകാരം ചെയ്യണല്ലോ ഫ്രാൻസിസെ, ഞാനേ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നു. അല്ലല്ല, ബാഗ് കളവ് പോയി. ഞാനിപ്പോൾ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ കിടക്കുക. ആക്സിഡൻറ്റ്, ഭയങ്കര ആക്സിഡൻറ്റ്. വേണ്ട വേണ്ട വേണ്ട, ആരോടും പറയൊന്നും വേണ്ട വേണ്ട. എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? ഭയങ്കര ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമൊന്നുമല്ല, ഉള്ളിലൊരു ഇൻറ്റേണൽ ഇഞ്ചുറിയാ. ഒരു 500 രൂപ ഫ്രാൻസിസ് അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിക്കണമല്ലോ. ലോഡ്ജിലെ വാടക അല്ല, ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയാ. കിടപ്പായതുകൊണ്ട് അങ്ങോട്ട് വരാൻ വയ്യാത്തത് കൊണ്ടാണ്. ഏ, വാർഡ് നമ്പറോ? അത് പ്രശ്നമാക്കണ്ട, ഞാൻ ഹോസ്പിറ്റൽ റിസപ്ഷൻ്റെ മുമ്പിൽ നിൽക്കാം. ഫ്രാൻസിസ് അങ്ങോട്ട് വന്നാൽ മതി. ഏ, വാർഡിൽ നിന്ന് ഇറങ്ങി വരാനോ? നോ പ്രോബ്ലം, വെറും ഇൻറ്റേണൽ ഇഞ്ചുറി അല്ലേ. ഫ്രാൻസിസ് ഉടനെ വരൂ പ്ലീസ്. ഓക്കെ. നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഫ്രാൻസിസ് എന്നോട് വിവരം പറഞ്ഞു. 500 രൂപ ഇതാ. എപ്പോഴാണ് ആക്സിഡൻ്റ് ആയത്? ഇന്റേണൽ ഇഞ്ചുറി ബ്രെയിനിലോ ആമാശയത്തിലോ? എല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായെന്ന് സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ, ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൈയും കാലും വിറക്കിയാണ് ഒപ്പുകുട്ട. എല്ലാത്തിനും കൂടെ നിന്നിട്ട് പൊയ്ക്കോ, എവിടെയും പൊയ്ക്കോ. പക്ഷേ വല്ല കുളത്തിലോ കായലിലോ എന്റെ മൃതദേഹം പൊങ്ങുമ്പോ ഒന്ന് വലിച്ച് കരയിലേക്ക് ഇട്ടേക്കണം, അത്രേ വേണ്ടു. അമ്മ, ഞാൻ ഇതുവരെ കയർത്ത് സംസാരിച്ചിട്ടില്ല. സമനില തെറ്റിയ ഞാൻ ഇന്നലെ അതും ചെയ്തു. അമ്മയും പിള്ളേരും എന്നോട് യാത്ര പോലും ചോദിക്കാതെ നാട്ടിപ്പോയി. ഒരു കണക്കിന് അത് നന്നായി. അവരുടെ മുമ്പിൽ വെച്ച് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താൽ. പക്ഷെ രാധിക പോയിട്ടില്ല. അവൾക്കെന്തോ ആകപ്പാടൊരു സംശയം. അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയാൽ വർമ്മ വന്ന് പിടിച്ചോണ്ട് പോയാലോ? അതുകൊണ്ട് അവളെ വീട്ടിനുള്ളിലാക്കി പുറത്തു നിന്ന് വാതിൽ പൂട്ടിയിട്ടാ ഞാൻ ഓഫീസിലേക്ക് പോയത്. ലീവ് ചോദിച്ചിട്ട് MD തന്നതുമില്ല. എന്തിനാ പുറത്തുനിന്ന് പൂട്ടുന്നതെന്ന് രാധിക ചോദിച്ചില്ലേ? ചോദിച്ചു. ഞാൻ പറഞ്ഞ് പെണ്ണുങ്ങൾ തനിച്ചാണെന്ന് അറിഞ്ഞാൽ തോപ്പുംപടി വീരരാഘവം വരുമെന്ന്. അങ്ങനെ ഒരാളില്ല. പക്ഷെ പറഞ്ഞു, തോപ്പുംപടി വീരരാഘവൻ പെണ്ണുങ്ങളെ ആക്രമിക്കുന്നവനാണ്, അതുകൊണ്ട് തല വെളിയിൽ കാണിക്കരുത്. അവളെ വിശ്വസിച്ച മട്ടില്ല. പക്ഷെ വാതിൽ ഞാൻ പൂട്ടി. പോലീസിന്റെ ഭീഷണി എന്നെ ആകെ ഒളിച്ചു കളഞ്ഞു രാജേന്ദ്ര. 2 ദിവസം ലോഡ്ജിൽ ഒളിച്ചു കഴിയായിരുന്നു. ഒളിച്ചോടിയാൽ കുറ്റം മുഴുവൻ ഓടിയവന്റെ തലയിലേ വീഴും. അതല്ലേ ഞാനങ്ങ് ഓടാത്തത്. പെണ്ണ് ചത്തിട്ടുണ്ടെങ്കിൽ കേസ് പിന്നെ കൊലക്കേസാണ്. പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടല്ലോ, അക്കാര്യം നമുക്ക് പോലീസിനോട് പറഞ്ഞാലോ? അത് പറഞ്ഞാൽ അന്വേഷണം ആവടിക്കാവും. അപ്പോൾ റിസപ്ഷൻ, ആൾമാറാട്ടം എല്ലാം വെളിയിലാവും. ജോലി, രാധികയും ഞാനുമായുള്ള ബന്ധം എല്ലാം അവതാളത്തിലാവും. തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. ജീവിതാകത്താറുമാറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാധികേ, രാധികേ, ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. കൂട്ടാരും വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ആളകത്ത് കാണും. രാധികേ, ഇവിടെ ഇരിക്കുകയാണോ? നിനക്കെന്താ വിളിച്ചാ വിളി കേട്ടൂടെ. എന്ത് പറ്റി? നിനക്കെന്തെങ്കിലും സംഭവിച്ചോ? പല പ്രശ്നങ്ങളും ഉണ്ടായോ? തോപ്പുംപടി വീരരാഘവനൊന്നും ഈ വഴി വന്നില്ലല്ലോ. ആ അപ്പുക്കുട്ടൻ അറിയാലോ, ഞാൻ പറഞ്ഞിട്ട് രാധികയെ വിശ്വസിച്ചില്ല. ചോദിച്ചു നോക്ക് തോപ്പുംപടി വീരരാഘവൻ ആരാണെന്ന്. അവനെ പേടിച്ചിട്ടാ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയത്. അത് നന്നായേ ഉള്ളൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഒരു കുഴപ്പമേ ഉള്ളൂ. വീരരാഘവൻ ലീവ് എടുത്ത് ഉടനെ വരാന്ന് പറഞ്ഞു പോയിട്ട്. ശരിയാണ്, പക്ഷെ ലീവ് കിട്ടിയില്ല. കേവലം 24 മണിക്കൂറെങ്കിലും ലീവ് ഞാൻ ചോദിച്ചിട്ട് അയാൾ തന്നില്ല. ഞാൻ ആകെ ടെൻഷനിലാണ് രാധികേ. ആ അപ്പുക്കുട്ടൻ വന്ന നീ കണ്ടില്ലേ? എന്തെങ്കിലും തമാശ പറയൂ, അപ്പുക്കുട്ടൻ ചിരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ചായ ഉണ്ടാക്ക്. അതൊന്നും വേണ്ട, രാധിക കുറച്ച് മൂടൗട്ടാണെന്ന് തോന്നുന്നു. ഞാൻ തൽക്കാലം പോയിട്ട് പിന്നീട് വരാം. അയ്യോ, അങ്ങനെ ഇപ്പൊ പോകാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും, അതിന്റെ ഇടയിൽ അന്യനായ ഞാൻ. അന്യനോ നീയോ? നിന്നെ എനിക്കറിഞ്ഞൂടെ. ഇത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് വേറെ ആരുണ്ട്? അപ്പുക്കുട്ടൻ നമ്മളിവിടെ താമസിക്കട്ടല്ലേ? ഞാനാണ് ഇവിടെ താമസിക്കാൻ പാടില്ലാത്ത ആള്. അങ്ങനെ ആര് പറഞ്ഞു? ആദ്യം വീട് കാലിയാണെന്ന് പറഞ്ഞു. ഹൗസ് ഓണർ ഈ വഴിക്കങ്ങ് കണ്ടില്ല. കാശ്മീരിൽ പോണെന്ന് പറഞ്ഞു പോയില്ല. ഇത്രയും നുണങ്ങളൊക്കെ എന്തിനാ പറഞ്ഞു കൂട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൗസ് ഓണർ കാലൊടിഞ്ഞ് ആശുപത്രിയിലാണ്.
കാശ്മീരിലെ എയർപോർട്ടിൽ മഞ്ഞ് വീഴ്ച കാരണം വിമാനം ഒന്നും ഇറങ്ങുന്നില്ല. അല്ലാതെ ഞാൻ രാധികയോട് ഈ നിമിഷം വരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇല്ല. ചായ ഉണ്ടാക്ക്. ഞാനിപ്പോ വരാം. നീ പൊയ്ക്കളെ. ഇല്ല. എനിക്കറിയാം ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പരിഗണനയൊന്നും ഞാൻ നിനക്ക് തരുന്നില്ല. ഉള്ളിൽ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞില്ലേ എക്സ്പോർട്ട് ഇമ്പോർട്ട് പുട്ടപ്പ് ഡെസ്പാച്ച്. ഒരു കാര്യം ചെയ്യാം, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോവാം. ഞാനൊന്നുമില്ല. അങ്ങനെ പറയരുത്. അല്ലെങ്കിൽ ഒന്ന് കറങ്ങാം. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യത്തിന് ഒരു സാധനവും ഇല്ല. കുറച്ച് വാങ്ങാം. സാരിയും ചുരിദാറും എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. ഒന്നും വേണ്ട. പ്ലീസ് അങ്ങനെ പറയരുത്. എന്റെ പൊന്നല്ലേ. പിണക്കം ഇല്ലെന്ന് പറ. പിണക്കം ഇല്ലെന്ന് പറ. കുഴപ്പമില്ല, ഞാൻ ആരോടും പറയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കറക്കം കറങ്ങാം. നിങ്ങൾ പോയാ മതി, ഞാൻ ഇപ്പൊ തന്നെ കറങ്ങി നിൽക്ക. അത് വേണ്ട, ഇനി നമ്മൾ ഒരുമിച്ചുള്ള കറക്കം മതി. രാധിക ഇവിടെ നിൽക്കുകയാണോ? വന്നേ. റെഡിയോ? നീ റെഡിയോ? ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ആ വൈറ്റ്. ഇത് അതിനെക്കാട്ടി കൊള്ളാം. എടുത്തോ എടുത്തോ എടുത്തോ. ഇത് ആ കടയിലെ പുതിയ ടൈപ്പിലുള്ള നല്ല ബ്രേസിയേഴ്സ് കിടക്കുന്നു, നോക്കുന്ന വേണ്ട. മറ്റേ കടയിൽ ഭയങ്കര സൗജന്യം. ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഒരു ടീസ്പൂൺ ഫ്രീ. എന്നാ നീ പോയി മേടിച്ചു വില പറഞ്ഞു. ആപ്പുകുട്ടവിടെ എനിക്കൊന്ന് ബാത്റൂമിൽ പോണം, ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. നീ ഇവിടെ നില്ലേ. എവിടെ? ഞാൻ വരാം, ഞാൻ വരാം. ഏതോ ഒരു കുട്ടിയല്ലേ. ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. സത്യം പറ. ഏതാണ് ആ സോന്നര ധാമം? എവിടുന്ന് അടിച്ചെടുത്തു? അടിച്ചെടുക്കാനോ? സാർ ഞാൻ സത്യം പറയാം, ആ കുട്ടി എന്റെ അമ്മാവന്റെ മകള്. ലോങ് ലീവ് എടുത്തത് ഈ ചുറ്റിക്കലക്കായിരുന്നല്ലേ. തന്നെ ആ കുട്ടിക്ക് ഒന്ന് പരിചയപ്പെട്ടു. അവളുടെ കണ്ണിൽ കാന്ത പിടിപ്പിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു അട്രാക്ഷൻ. അതേത് പെണ്ണെ കാണുമ്പോഴും സാറിനുള്ളതല്ലേ. അതുപോലല്ല, ഞാൻ നമുക്കൊരു പ്രസന്റ് കൊടുത്താലോ? അപ്പൊ കേട്ടാ നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാം. സാർ പ്ലീസ്, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പോവാം. തോപ്പമ്പടി വീരരാഘവന്റെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാജേന്ദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജിന്റെ കടയും അതൊക്കെ ഉണ്ടല്ലോ. പോവാം പോവാം പോവാം, ഞങ്ങൾ പോയിട്ട് പിന്നെ പൊന്നെ വരാം. കമാൺ കമാൺ കമാൺ. ഇവിടെ കാണണ്ട ആണല്ലോ. എന്തോ ഒരു വല്ലായ്മ പോലെ. രാധിക ഇവിടെ നിൽക്കണ്ട, ചെന്ന് അന്വേഷിക്കൂ. രാജേന്ദ്രനെ സ്വന്തം ഭർത്താവിലെ ചെന്ന് അന്വേഷിക്കൂ. എവിടെ പോയി അന്വേഷിക്കാൻ? ബാത്റൂമിലോ? ബാത്റൂമിലോ അന്വേഷിക്കണം. ചെല്ലു. ഞാൻ വരുന്നുണ്ട്. ഇവിടെ സാധനത്തിനൊക്കെ വലിയ വില, നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അപ്പോട്ടിനും പോ. നിങ്ങൾ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. അത് വേണ്ട, നീ വീണ്ടും എന്നെ പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ. അതല്ല. പിന്നെ ഏതല്ല? ഞാൻ വേറെ പ്രശ്നം. എന്ത് പ്രശ്നം? എന്തോന്ന്? വേല കയ്യിലിരിക്കും, ഇങ്ങോട്ട് വാ. വേല കയ്യിൽ തന്നെയാണ്. എന്നെ പിടിച്ചു വലിച്ചാ നീ വിവരം അറിയും. ഞാൻ വിവരം അറിഞ്ഞോളാം. അല്ലേ തന്നെ ഇവൻ നമ്മളോട് വന്നിട്ട് എന്താ കാര്യം? ഇവൻ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലല്ലേ. വാ നമുക്ക് പോവാം. നീ ഇവിടെ തന്നെ നിക്കണേ, ഇങ്ങോട്ട് പോവല്ലേ. വാ രാധികേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. പരിചയമില്ലാത്തൊരു സ്ത്രീ വരുന്നു. പരിചയമില്ലാത്ത സ്ത്രീ? എന്റെ അമ്മ. നിങ്ങളുടെ മകൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുതരാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരൂ പ്ലീസ്. എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കൊല്ലാക്കുള്ള ചെയ്യരുത്. നിങ്ങളുടെ ഭർത്താവ് എനിക്ക് 24 മണിക്കൂർ സമയം തന്നു. വെറും 5 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും 10-18 മണിക്കൂർ ബാക്കിയുണ്ട്. ദേവി ഇത് ഇവിടെ നിന്ന് പോകണം.
അവളെ കല്യാണം കഴിച്ചില്ലേ, എന്നിട്ട് അവളെ എന്ത് ചെയ്തു? എന്റെ പൊന്നു ചേച്ചി, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല. ആക്ടിംഗ് ആയിരുന്നു ആക്ടിംഗ്, എല്ലാം നശിക്കാനുള്ള ആക്ടിംഗ്. ഞാനത് വിശ്വസിക്കില്ല. ചേച്ചി ഒന്ന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്ക്. പോലീസ് ഒരു വശത്ത്, നിങ്ങളുടെ ഭർത്താവ് മറുവശത്ത്. ഇതുവല്ലോ വെളിയിലായ എന്റെ കുടുംബം തകരും, ജോലിയും പോയി കിട്ടും. ദേവി, അത് നിങ്ങൾ ഇവിടെ നിന്ന് പോ. എന്ത് ചെയ്താലും എന്റെ മോളെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല, അല്ലെങ്കിൽ താൻ എന്നെ അങ്ങ് കൊല്ലേ. എന്റെ മകള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ നിങ്ങൾ വർമ്മ ഏൽപ്പിക്കരുത്. എന്റെ ഭർത്താവാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അയാള് തന്നെ. എന്ന് വെച്ചാ അയാൾ നിങ്ങളുടെ ഭർത്താവല്ലേ? അല്ല, സജിത അയാളുടെ മകളും അല്ല. അന്ന് അയാളുടെ മുന്നിൽ വെച്ച് ഞാൻ എതിർത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ അയാൾ എന്തിനാ ഇത്ര പരവേശപ്പെടുന്നത്? അയാളുടെ ഉള്ളിലിരിപ്പ് വേറെയാ. സജിത അയാളുടെ പുതിയ നാടകത്തിൽ അഭിനയിപ്പിക്കണം. എനിക്ക് പറ്റിയത് എന്റെ മോൾക്കും പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. അവൾ അഭിനയിക്കുന്നില്ലെങ്കിൽ പണ്ട് എപ്പോഴും ഞാൻ കടം വാങ്ങി 5000 രൂപ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. റിഹേഴ്സൽ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ പിള്ളേരാ പറഞ്ഞത് നാരായണന്റെ കൂടെ സജിത എന്തോ കാര്യത്തിന് പുറത്തു പോയെന്ന്. പിന്നെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോയാ. നിങ്ങൾ ആരാ? എവിടുന്ന് വന്നു? എന്ത് വിദ്യ ഉപയോഗിച്ചാ നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിച്ചത്? ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുത്തിനും വിശ്വാസമില്ല. എന്റെ മോളെ എത്രയും വേഗം എന്റെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ നോക്കിക്കോ, ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. അത് അപ്പുകുട്ടൻ്റെ ഒരു കേസാണ്, നാറ്റ കേസാണ്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അകത്തു പോ, അകത്തു പോ, ഞാനിപ്പോ വരാം. തെണ്ടി വർമ്മയുടെ നമ്പർ ഇങ്ങോട്ട്, അവനെ 4 തെറി വിളിച്ചിട്ട് ബാക്കി കാര്യം. ഒന്ന് ഫോൺ ചെയ്തോ. ഹലോ, കൽപ്പന തിയേറ്റേഴ്സ് അല്ലേ? വർമ്മ എന്ന പേരുള്ള ആ തെണ്ടി ഒന്ന് കിട്ടുവോ? ആരാ സംസാരിക്കുന്നേ? ആരെങ്കിലും ആവട്ടെ, തെണ്ടി ഉണ്ടോ അവിടെ? ഏതരപ്പാളിയാടാ നീ? ആഹാ, നീ തന്നെയാണോ? എടാ കഴുതേ, നിനക്ക് നിന്റെ മകളെ വേണം അല്ലേ? തരാവടാ, നീ വന്നാ മതി. ഇടിച്ച് നിന്റെ 32 പല്ലും ഞാൻ തെറിപ്പിക്കും. നീ ഞങ്ങളെ സ്വസ്ഥത നശിപ്പിച്ചു, ജീവിതം കുട്ടിച്ചോറാക്കി. മകളാണത്രയും മകൾ. പാവപ്പെട്ട പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ നടക്കുന്ന കാർക്കോടക. എടാ, നിന്നെ ഞങ്ങൾ വിമൻസ് ലിബറേഷനിലെ പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. റാസ്കൽ, ഇഡിയറ്റ്, ഫൂൾ. പെണ്ണിനെ തരാൻ ഞാൻ നിനക്ക് 24 മണിക്കൂർ സമയം തന്നിരുന്നു, ഇനിയില്ല. ഈ നിമിഷം മുതൽ നിന്റെ അന്ത്യയാത്രയുടെ ആരംഭമാണ്. ആരാ സർ? അടുത്ത നാടകത്തിന് പേരിട്ടതാ അന്ത്യയാത്രയുടെ ആരംഭം. കൊള്ളാലേ? വാതില് പൂട്ടിയില്ലായിരുന്നു. രാധികേ, 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 ഇവള് എവിടെ പോയി കിടക്കുന്നു? രാധികേ, രാധികേ, ചതിച്ചു ഒപ്പുട്ട, ചതിച്ചു. എന്നെ രാധിക അവൻ പിടിച്ചോണ്ട് പോയി. രാധികേ, 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 ഞാൻ ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിച്ചില്ലെങ്കില് പിന്നെന്ത് മനുഷ്യത്വം? മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല, ഒരു 24 മണിക്കൂർ ലീവ് വരാൻ പറഞ്ഞിട്ട്. ലീവ് വേറെ, മനുഷ്യത്വം വേറെ. എന്നെന്താ അകത്തേക്ക് ക്ഷണിക്കാത്തത്? സാർ, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ജീവിതമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിരിക്കട്ടെ. താൻ എന്തിനാ ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? രാജേന്ദ്രനും ഭാര്യയും മാത്രം താമസിക്കുന്ന വീടല്ലേ? ചുറ്റിക്കളിയല്ലേ കാണോ? എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം. ഇവിടെ കുടിക്കാനൊന്നും ഇല്ല സർ. മറ്റൊന്നും വേണ്ട, തന്റെ ഭാര്യയുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും അതൊരു സുഖല്ലേ. ഭാര്യ ഇവിടെ ഇല്ല സർ. അയ്യോ, എവിടെ പോയി? സർ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. കാണാം, കാണാം. തന്റെ ആ മറ്റേ കുട്ടിയുണ്ടല്ലോ, എന്തോ ആ കുട്ടി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എവിടെയാ കുട്ടിയുടെ വീട്? താൻ ആള് ശരിയല്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ആ പെൺകുട്ടി എന്താ എനിക്ക് ശരിക്കും പരിചയപ്പെടുത്താഞ്ഞത്? സർ, നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും സാറിന് പരിചയപ്പെടുത്തി തരലല്ല എന്റെ ജോലി. സാർ ഞങ്ങളുടെ എം ഡി ആണ്, പക്ഷെ ക്ഷമ പരീക്ഷിക്കരുത്, എല്ലാത്തിനും അതിലുണ്ട്. ഇതെന്താ കുറച്ച് ഇത്ര പെട്ടെന്ന് അപ്സെറ്റ്? എന്നെ സുഹൃത്തായിട്ട് കണക്കാക്കൂ. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല സർ. വീണ്ടും ശ്രമിക്കണം, പറ്റും. ഈ ഫോട്ടോസ് ഞാൻ തന്നെ തന്നെ പോയി കളക്ട് ചെയ്താ. നോക്കൂ, ഏതാ നല്ലത്? ഇതെന്തിനു വാങ്ങിച്ചു? നല്ല ചോദ്യം. നവദമ്പതികൾക്ക് ബ്രിട്ടോളി കമ്പനിയുടെ ആശംസകൾ എന്നൊരു ക്യാപ്ഷനോടെ നല്ലൊരെണ്ണം പത്രത്തിൽ കൊടുക്കണം. സാറിന് ഭ്രാന്തുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇപ്പം പത്രത്തിലൊരു ഫോട്ടോ, അതിന്റെ ആവശ്യമുണ്ടോ? രാജേന്ദ്രൻ, ഇതെന്റെ അവകാശമാണ്, കടമയാണ്, കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സർ പ്ലീസ് സർ,
ഇടരുത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് താങ്ക്സ് പറയണത് പകരം നല്ല കാര്യമാണ് ഞാൻ കൂടെ തോന്നണ്ടേ ഓക്കെ ഗൈസ് നിങ്ങളിപ്പോ നല്ല മൂഡല്ല ഞാൻ പിന്നെ വരാം പിന്നെ വരണ്ട പ്ലീസ് സർ ഫോട്ടോ ഇടരുത് ഇത് കമ്പനിയുടെ അഭിമാന പ്രശ്നം തുറന്ന് തുറന്നേ ഗ്ലാസം താത്തേ നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ അപ്പുകുട്ട എന്തെങ്കിലും ഒരു വഴി പറ എന്റെ രാധിക നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു അത്രക്ക് വേണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നിയത് എന്നിട്ട് അത് അപ്പ പറഞ്ഞില്ലല്ലോ നമ്മൾ എങ്ങനെ രാധികയെ രക്ഷിക്കും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പുകുട്ട നമുക്കതിനുള്ള സന്നാഹമില്ല ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകും എന്തുകൊണ്ട് അതേ പോലീസ് മറ്റേ പെണ്ണിന് വേണ്ടി വലയും വിരിച്ച് കാത്തിരിക്കുക അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി പിടിച്ചകത്തിടും പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും എനിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം വേണം വേണ്ട വേണ്ട ലുഫ്താൻസ ആകുമ്പോ സിംഗപ്പൂർ 3 മണിക്കൂർ വെറുതെ ഇരിക്കേണ്ടി വരും ബോറടിക്കും ടോക്കിയോയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കൂ ആ ഓക്കെ ആ ഇരിക്കൂ ഇരിക്കൂ 4 മൈൽ ദിശക്ക് ഓഫീസിൽ മതി എന്താ രണ്ടുപേരും കൂടെ ഈ രാത്രിയില് ഒരു ഗൂഢ സംഘം സാറിനെ തകർക്കാൻ പരിപാടി ഇട്ടിരിക്കുകയാണ് ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ വന്നതാണ് ഞങ്ങൾ മറ്റന്നാൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പൊതുജനം സാറിനെ കാർക്കിച്ച് തുപ്പും ചാട്ടവാറ കൊണ്ടടിക്കും ഉടുതണി ഉരിഞ്ഞ് റോഡിലൂടെ നടത്തും പക്ഷെ നമ്മൾ വൈകിയിട്ടില്ല ഇന്നത്തെ രാത്രി നിർണായകമാണ് ഒന്ന് തെളിച്ചു പറയടോ ഇവിടെ ഒരു നാടക ട്രൂപ്പുണ്ട് കൽപ്പന തിയേറ്റേഴ്സ് അവരുടെ പുതിയ നാടകം ക്ലിയോപാട്ര നാളെ കാസർകോട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ് കാലത്തവർ പുറപ്പെടും അവരെ പുറപ്പെടാൻ അനുവദിച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതൊക്കെ സംഭവിക്കും സാറിന്റെ പേര് രാമനാഥൻ സാറെന്നാണല്ലോ ഈ നാടകത്തിൽ ഒരു വൃത്തികെട്ട വില്ലനുണ്ട് അയാളുടെ പേരും രാമനാഥൻ സാറെന്ന് തന്നെ അയാളും ഒരു കമ്പനിയുടെ എം ഡി ആണ് കമ്പനിയുടെ പേരോ ബ്രിട്ടോളി ഈ എം ഡി തന്റെ സ്ത്രീ ജീവനക്കാരെ ബലാത്സംഗം ചെയ്യുന്നു വഴങ്ങാത്തവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു എന്നിട്ട് കുളിമുറിയിൽ കുഴികുത്തി ശവം കുഴിച്ചിടുന്നു ഒടുവിൽ നാട്ടുകാർ ഈ എം ഡിയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു എന്നിട്ട് സാറിന്റെ ശവം കഴുകന്മാർക്ക് തിന്നാനിട്ടുകൊടുക്കും അവിടെ കട്ടം വീഴും പിന്നെ ജനഗണമന കൽപ്പന തിയേറ്റേഴ്സ് നടത്തുന്ന വർമ്മയെ സാറിനറിയോ ഇല്ല അയാൾക്ക് സാറിനോട് എന്തോ ഭയങ്കരമായ പകയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ നാളെ കാസർഗോഡ് അരങ്ങേറ്റം അതെ നാളെ കാലത്ത് പുറപ്പെടും അതെ അവർ പുറപ്പെടുകയില്ല പുറപ്പെടാൻ പാടില്ല ആ പീതാംബരനല്ലേ ഇത് ഞാനാ രാമനാഥൻ സാറാ പീതാംബര മൂന്നാല് ആളുകളെയും കൂട്ടി നല്ല കൈക്കരുത്തും തണ്ടനുള്ളവരെ ആ പീതാംബര പെട്ടെന്ന് ഇങ്ങി വാ ആ മെക്കാനിക് മാത്യുവിനെയും നമ്മുടെ പൗത്രനൊക്കെ കൂട്ടിക്കോ ഒരു അടിയന്തര പ്രശ്നമുണ്ട് ചിലപ്പോ ഒരു കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്നേക്കും വൈകരുത് ഓക്കെ ഉളത്തറ റോഡിൽ അമ്പലത്തിന് തൊട്ടടുത്തിരിക്കുന്ന വീട് ബോർഡുണ്ട് കൽപ്പന തിയേറ്റേഴ്സ് അവന്റെ കൽപ്പന തിയേറ്റേഴ്സ് എല്ലാത്തിനും നശിപ്പിക്കും ഞാൻ നശിപ്പിക്കുന്നതിനിടയിൽ അവിടെ സ്ത്രീകൾ വല്ലരും ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടണം സാർ സ്ത്രീകൾ പൊതുവെ നിരപരാധികളാണല്ലോ അതെ ഞാൻ ട്രൈ ചെയ്യാം ഇവരെ അറിയിച്ചത് നന്ദി അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ സാർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അടികലശല് നടക്കുന്നതിനിടയിൽ നമ്മൾ ആരും കാണാതെ അകത്ത് കയറുന്നു രാധികയെ രക്ഷിക്കുന്നു കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ല അതാണ് ഈ പരിപാടി ആരാ വർമ്മ ഞാനാ എന്താ എന്നെ അറിയാമല്ലോ അതുകൊണ്ട് പരിചയപ്പെടുത്തുന്നില്ല പക്ഷെ ഇവരെ പരിചയപ്പെടുത്താം എന്റെ ജീവനക്കാരാ തൽക്കാലം ഗുണ്ടകളായിട്ട് വന്നതാണ് ഗുണ്ടകളോ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ലേ അതിന് ഗുണ്ടകൾ എന്തിനാ നിങ്ങളെ മൊത്തം അങ്ങ് ബുക്ക് ചെയ്തേക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൊത്തം ബുക്കിംഗ് ആകുമ്പോ ഞാൻ തനിച്ചു വന്നാൽ പറ്റില്ലല്ലോ മൊത്തം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം മുഴുവനോ കൊല്ലം മുഴുവൻ അല്ല പിന്നെ ആയുഷ്കാലം മുഴുവൻ അതെന്ത് ബുക്കിംഗ് ആണ് അതാണ് ബുക്കിംഗ് എനിക്ക് മനസ്സിലായില്ല സാർ ആരാ എവിടുന്നാ വരണേ ഞാൻ വരുന്നത് നരകത്തിൽ നിന്ന് തന്നെ തന്റെ കൂട്ടുകാരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊരു ആശ എന്നെ മനസ്സിലായില്ല ഞാനാണ് യമധർമ്മൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അന്തകൻ നിന്റെ അന്തകൻ പാറത്തോട്ടം എന്താണ് കേസ് പ്രാന്താശുപത്രിയാണെന്ന് കരുതി വന്നാണോ ഞാൻ ബലാത്സംഗത്തിനും കൂടെ വന്നതാ ആരുണ്ട് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ട് ആരുണ്ട് എന്റെ പൊന്ന് സുഹൃത്തെ ഇത് കൽപ്പന തിയേറ്റേഴ്സിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ് ഞങ്ങളുടെ പുതിയ നാടകം ക്ലിയോപാട്ര അറിയാം അറിയാം എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ വന്നിരിക്കുന്നത് എടാ ചെറ്റ വർമ്മേ എന്നെ തേജോവധം ചെയ്തോണ്ട് നീ കേരളത്തിലുടനീളം നാടകം കളിക്കും എടാ തെണ്ടി നീ എന്താടാ പിച്ചും പേയും പറയുന്നേ തെണ്ടിയോ പിതാമര അറിയടാവനെ എംഡിയുടെ ഗുണ്ടകളും മിടുക്കന്മാര് വർമ്മയുടെ അന്ത്യായിരുന്നു പിടിക്കാവണേ
നമ്മുടെ പ്ലാൻ പൊളി. ഇനി നിന്നിട്ട് കാര്യമില്ല, ഞാൻ കേറി നോക്കാൻ പോവാ. ജയേന്ദ്ര വേണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. എന്ത് വഴി? നീ വാടാ, നീ വാടാ, നീ ഇങ്ങോട്ട് വാടാ. എനിക്ക് നിങ്ങളെ അറിയില്ല. ചെറുപ്പം തൊട്ട് ഞാൻ രാജേട്ടാന്ന് വിളിച്ചില്ല. നിങ്ങൾ ഇവിടുന്ന് പോണം പോണെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ചേടാ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാധിക, ചെറുപ്പം മുതൽ നീ രാജേട്ടാന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഇപ്പോഴും ആ പഴയ രാജേട്ടൻ തന്നെ. പക്ഷെ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയണം. ഇനി അങ്ങനെ ഒരു ബാധ്യത എനിക്ക് നിങ്ങളോടില്ല. നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. കുട്ടി, കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇവനോട് ഇത്രയും ക്രൂരമായി സംസാരിക്കരുത്. എനിക്കറിയാം കുട്ടിയോട് ഇവനുള്ള സ്നേഹം, കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇവൻ പെട്ട പാട്. എന്നെ മാത്രമല്ല, അങ്ങനെ പല പെൺകുട്ടികളെയും. അതല്ലേ കൂടുതൽ ശരി? ഇന്നിവിടെ വന്ന ആ സ്ത്രീയെ ഞാൻ പോയി കണ്ടു, എല്ലാം അറിഞ്ഞു. ഇങ്ങനെ മുന്നും മുന്നും നോക്കാതെ എടുത്ത് അടി പോകരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിനക്കിതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇന്നോ ഇന്നലെയോ വഴിവെക്കിൽ വെച്ച് പരിചയപ്പെട്ടവരല്ല. പണ്ട് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ഒരു പുരിക അനങ്ങിയാൽ അതിന്റെ അർത്ഥം പോലും നിനക്ക് മനസ്സിലാകുന്നു. ആ കഴിവ് നിനക്ക് നഷ്ടപ്പെട്ടോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പൊയ്ക്കോ, എവിടെ വേണേലും പൊയ്ക്കോ. ഞാൻ ഇനി സത്യം തുറന്നു പറയാം. ഈ പെണ്ണിനെ മാത്രമല്ല, വേറെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി, ഒറീസ, ബീഹാർ, അട്ടപ്പാടി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ഭാര്യമാരുണ്ട്. കുറെ എണ്ണത്തിന് ഞാൻ കെട്ടിക്കഴിഞ്ഞ് കഴുത്തിയരിച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ട് ആഭരണങ്ങൾ തട്ടിയെടുത്ത് അത് വിറ്റ് ബാങ്കിലിട്ടിട്ടുണ്ട്. നിന്നെ എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിന്റെ ആഭരണങ്ങൾ എനിക്ക് വേണം. രാധിക, എന്തായത്? വീട്ടിലേക്ക് വരാനാ പറഞ്ഞത്? ദേവീട്ടൻ അന്നേ പറഞ്ഞതാ നിങ്ങൾ കള്ളനാണെന്ന്. അത് സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ആണോ? എങ്കിൽ നീ പൊയ്ക്കോ. ഒരു ഉപകാരം ചെയ്താ മതി, പോകുന്ന വഴിക്ക് എന്റെ വീട്ടിൽ കയറി ഒരു വിവരം പറയണം. രാജേന്ദ്രൻ മരിച്ചുപോയെന്ന് പറഞ്ഞേക്കാം. അതേറ്റില്ല, പറയാറായിട്ടില്ല. അവളുടെ മനസ്സ് എനിക്കറിയാം. അവൾ തിരിച്ചു വരും. ഇതാ വർമ്മയുടെ ആൾക്കാരാ. വേഗം വിട്, വേഗം വിട്. ഇടത്തോട്ട്, വലത്തോട്ട് പോട്ടെ. ആ വേണ്ട, നേരെ പോ. വലത്തോട്ട് പോട്ടെ. വണ്ടി എളുപ്പം പോ. ദൈവമേ, എങ്ങോട്ട് പോയെന്നും കണ്ടില്ലല്ലോ. ഒരു മാരുതി വേനാണ് കേട്ടോ.
നീ എന്ത് മണ്ടനാണോ? ഇവളെ ഇപ്പൊ കണ്ടുമുട്ടിയത് ഭാഗ്യാന്ന് കരുതിക്കോ. വർമ്മയെ ഉടനെ ഫോൺ വിളിച്ച് വിവരം പറയാം. ഇവളെ കൊടുത്ത് രാധികയെ വാങ്ങിക്കാം. ഹലോ കൽപ്പന തിയേറ്റേഴ്സ്. അതെ, ഞാൻ രാജേന്ദ്രന്, രാജേന്ദ്രൻ ബ്രിട്ടോളി രാജേന്ദ്രൻ. എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. ദേവി ഇതെന്റെ ഭാര്യയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ മകൾ ഇവിടെ ഒരു വീട്ടിലുണ്ട്, ഉടനെ വന്ന് കൊണ്ടുപോയിക്കോളൂ. എന്റെ ഭാര്യയെ കൊണ്ടുവരാൻ മറക്കില്ലല്ലോ. വീടോ? വീട് ആ കായലിന്റെ സൈഡിലുള്ള റോഡിൽ കൂടെ നേരെ വന്നാ മതി. ലെഫ്റ്റ് സൈഡിലുള്ള ഓടിട്ട രണ്ട് നില വീട്, ഉടനെ വരുമല്ലോ. താറന്റെ കാണപ്പെട്ട ദൈവമാണ്. വർമ്മ ആള് ചതിയനാണ്. ചിലപ്പോ നമ്മളെയും ചതിച്ചെന്നിരിക്കും. രാധിയെ കയ്യിലോട്ട് കിട്ടിയിട്ട് ഇവളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാവൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ നിൽക്കേണ്ട, അകത്ത് കയറിയിരിക്കാം. ജനലിൽ കൂടി ആവാം സംസാരം. അതാണ് സേഫ്റ്റി. രണ്ടാക്കും സുഖം തന്നെയല്ലേ? എന്റെ ഈ അവസ്ഥ കണ്ടല്ലോ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ? സാറെങ്ങനെ ഇവിടെ ഇവന്റെ ഭാര്യയെ കാണാനല്ലേ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു പോകും? പോകുമ്പം ഭാര്യയെ പോലെ ഒരു സ്ത്രീ വീട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ട്. അകത്തൊന്നും നോക്കിയപ്പോ കാണാനില്ല. ഇതെന്ത് പറ്റി സർ? ഒന്നും അറിയാത്ത പോലെ. എടോ, ആ നാടകക്കാർ എന്നെ എന്റെ ആൾക്കാരെയും തലങ്ങും വലങ്ങും ഇട്ട് പെരുമാറി. ആണോ? ആ വർമ്മ തെണ്ടിയാണെന്ന് ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ. ഉവ്വ്, കൂട്ടത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പുക്കുട്ടനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലേ, ഫാദർ മരിക്കുമ്പോ അമ്മ കണ്ടോത്തുപടി റോഡിൽ ഒരു രണ്ടു നില കെട്ടിടം, എനിക്കാകെ കിട്ടിയ സ്വത്ത് അതായത്. ബാക്കി മുഴുക്കെ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാ. എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് മോശക്കാരനല്ല എന്നർത്ഥം. ആ എന്നെ എന്റെ ശമ്പളക്കാരായ നിങ്ങള് ഒരുപാട് വിഡ്ഢിവേഷം കിട്ടിച്ചു. എന്നാ കേട്ടോ, പമ്പര വിഡ്ഢികൾ നിങ്ങളാ. സജിത, പ്ലീസ് കം. ഇത് തന്നെയല്ലേ രാജേന്ദ്രന്റെ ഭാര്യ? എനിക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. എന്നാലും വലിയ തെറ്റുകളൊന്നും ചെയ്തിരുന്നില്ല. തന്റെ ഭാര്യയെ കുറിച്ചുള്ള ഇയാളുടെ വർണ്ണനകൾ കേട്ട് ഒന്ന് ഇളകിപ്പോയി. അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലം, ഉള്ളിലുള്ള മദ്യത്തിന്റെ സപ്പോർട്ട് വേറെ. വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയി. ഞാനൊരു വൃത്തികെട്ടവനായി. മുൻപ് കണ്ടിട്ടില്ലെങ്കിലും കുട്ടിയുടെ രൂപം എന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പുക്കുട്ടം പറഞ്ഞപ്പോ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാളുടെ വർണ്ണനകൾക്കപ്പുറത്താണ് നീ. ഒന്നും എനിക്ക് വേണ്ട, എന്റെ മാറി തലയച്ച് എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക്, അത് മാത്രം, അത് മാത്രം മതി. എന്റെ അടുത്തേക്ക് വരരുത്, പ്ലീസ്. ഇഷ്ടമാണെന്ന് പറയൂ, ഒരേ ഒരു പ്രാവശ്യം. എന്റെ ഓഫീസിലെ പിയൂണായ നിന്റെ ഭർത്താവിനെ പിടിച്ച് മാനേജറാക്കി വെറുതെ അല്ല. റിസപ്ഷൻ ഇത്രയും പൈസ മുടക്കി ഞാൻ മണ്ടറായിട്ടല്ല. നീ എന്നെ പിടിച്ച് തള്ളു.
അങ്ങനെയാണല്ലേ നിങ്ങൾ രണ്ടെണ്ണത്തിനെ കളി പിടിപ്പിച്ചിട്ടുണ്ട കാര്യം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് രാത്രി സജിതയെ കടത്തിക്കൊണ്ട് പോകുന്നത് എന്റെ ഏർപ്പാടില്ല. ഇവളെ കാണാനില്ല, നിങ്ങളെ സംശയമുണ്ട് എന്നൊക്കെ പോലീസ് പറയിപ്പിച്ചതും ഞാനാ. റിസപ്ഷന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുന്ന വെച്ചപ്പോ പേടിച്ചു അല്ലേ. സത്യത്തിൽ ഞാനിതൊക്കെ കണ്ട് രസിക്കേ. പക്ഷേ ഇന്നലെ നിങ്ങൾ എനിക്ക് തല്ലു വാങ്ങി തന്നോടെ രസമൊക്കെ ഇങ്ങ് തീർന്നു. എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി? പക്ഷെ എത്തിയത് നന്നായി. രണ്ടെണ്ണം നിനക്ക് തന്നില്ലല്ലേ, എനിക്ക് സുഖം ഫീൽ ചെയ്യല. പീതാംബര ഓ കൊടുക്ക്. ഈ കയ്യും വെച്ചോണ്ടോ. മാത്യു പവിത്ര അയ്യോ സാറേ, ഇന്നലെ നമ്മളെ തല്ലിയവരാ. എന്റെ ഈശ്വര, ഓമാർക്ക് തല്ലി മതിയായില്ലേ. രാധിയെ കൊണ്ടുവന്ന എന്റെ ഭാര്യ എവിടെ? ഏത് ഭാര്യ? എന്ത് ഭാര്യ? രാധിയെ കിട്ടാതെ ഒരു കളിയും നടക്കില്ല. Yeah.
നിന്റെ ഭാര്യ എവിടെന്ന് ചോദിച്ചു? ഇനി കലാകാരന്റെ ശരീരം ഇടി താങ്ങുകയല്ല. വർമ്മ സാറേ, ഇനി സജിതയെ വിട്ടേക്ക്, ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്റെ അമ്മയുടെ സമ്മതം കിട്ടുന്നവരെ ഇവിടെ താമസിപ്പിച്ചതാ. പീതാംബര, ഇനി സാറിന് വാൻ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇയാളെ ആ നാടക ക്യാമ്പ് കൊണ്ട് ആകിട്ടു. ആരും വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. പോയാലോ, രാധിയെ കൊണ്ടുവരാൻ. വിട്ടേക്കടു, തന്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, വിട്ടേക്ക്. വർമ്മ സാറേ, ക്ലിയോപാട്ര കലക്കണം കേട്ടോ. തന്റെ ഭാര്യയെ പിടിച്ചോണ്ട് വന്നത് എന്റെ ആൾക്കാരാ. ഇന്നലത്തെ തല്ലോടുകൂടി വിവിധ രീതിയിൽ തന്നെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ അവളെ പിടിച്ചോണ്ട് വന്നതാ. പക്ഷേ സജിതയെ വർമ്മയിൽ നിന്ന് ഇപ്പൊ രക്ഷിച്ചത് നിങ്ങളാ. അതോടെ പകുതി ദേഷ്യം മാറി. എന്നിട്ട് രാധിക എവിടെ സാർ? ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. ക്ഷമിക്കൂ, സ്ത്രീ പീഡനമായിരുന്നില്ല എന്റെ ഉദ്ദേശം. എന്റെ ദേഹത്തോടെ തന്റെ ആൾക്കാർക്ക് എന്താ അവകാശം? രാജേട്ടൻ പറ്റിച്ചതിന് ഞാൻ എന്ത് പഠിച്ചു? ഉപദ്രവിച്ചോ? വേറെ ഒന്നും ഉണ്ടായില്ല. ഓ, ക്ഷമിക്കൂ സഹോദരി, ഞാൻ തന്റെ സഹോദരിയല്ല. രാധയെ ഞങ്ങളുടെ MD ആണ്. എന്തിനായിരുന്നു രാജേട്ടൻ അതൊക്കെ? നിന്നെ കിട്ടാൻ വേണ്ടി പല അതിക്രമങ്ങളും ഞാൻ കാണിച്ചു. എന്നാലും നിന്നോട് എനിക്കുള്ള സ്നേഹത്തെ പറ്റി നീ സംശയിച്ചല്ലോ രാധിക. എന്ന് വെച്ച സംശയം തോന്നുന്ന കാര്യങ്ങളല്ലേ രാജേട്ടൻ ചെയ്തിട്ടുള്ളൂ. ഇവന്റെ കുഴപ്പം മാത്രമായിരുന്നില്ല മങ്ങളെ, ഞാൻ പ്രയോഗിച്ച ബുദ്ധി പലപ്പോഴും പാളിപ്പോയതാ. കേട്ടോ രാജേന്ദ്ര, ഇത്രയൊക്കെ ചെയ്തതിന് എന്തായാലും മിസ്റ്റർ രാജേന്ദ്രന് ഞാൻ ഒരു പ്രൊമോഷൻ കൂടെ തരുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാർ, എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടോ? പരിഗണനയിലുണ്ട്. ഇവിടെ ഒരു പരിപാടാന്നല്ലേ, ഇവിടെ ഉഴുന്നുവട, ഇവിടെ ചായ, ഇവിടെ ഒന്നും വേണ്ടല്ലോ, ഇവിടെ ബ്രൂ കോഫി. ആ, ബ്രിട്ടോലി. മാനേജറാണെങ്കിലും പ്യൂണാണെങ്കിലും ഞാൻ ബ്രിട്ടോളി കമ്പനിയുടെ ഒരു സ്റ്റാഫാണ്. ബ്രിട്ടോളി എന്ന് വിളിക്കുന്നത് കൊണ്ട് അഭിമാനമേ ഉള്ളൂ. ബ്രിട്ടോളി, ബ്രിട്ടോളിന്റെ അച്ഛൻ.